ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത് ഓങ്കും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂഡമരുണച്ഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്ഥയാ സന്തതം ബീജാപൂരകതാധനസ്ത്രിശികയുക് ചക്രാബ്ജപാശോൽപലവ്രീഹഗ്രം സുവിഷാണരക്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേയുങ്കം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മീരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് അരുണകിരണജാലേരഞ്ജിതാസാവകാശ വിധൃതജപടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഹുല്ലകൽഹാരസംസ്ത നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം വധുനോഭീത് ഭദ്രകാളീ നമസ്തുതേ. കാളീ കാളീ മഹാകാളീ ഭദ്രകാളീ നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമഃശണ്ഡികായൈ നമോ നാരായണ 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 ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുക നാരായണ ജയ നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം. കൃഷ്ണം നാരായണം വന്ദേയേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗോവിന്ദായ നമോ നമ. ഗോവിന്ദായ നമോ നമ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമദ് ഭാഗവത സബര്യ ഇട്ടിരിക്കുന്ന പേര് അർത്ഥവത്താക്കുന്നതിന് വേണ്ടി സബര്യ എന്ന് പറയുന്ന സാധനയുടെ പ്രത്യേകത നാം മനസ്സിലാക്കിയേ മതിയാകൂ. സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധന. സാധിച്ചെടുക്കേണ്ടത് വാസ്തവത്തിൽ വിഷ്ണുപദപ്രാപ്തിയെന്നോ വൈകുണ്ഠപദപ്രാപ്തിയെന്നോ അല്ലെങ്കിൽ ഈശ്വരപദപ്രാപ്തി എന്നെല്ലാം തന്നെ പറയുന്ന സാക്ഷാത്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെ പടി അഥവാ മോക്ഷം മുക്തി എന്നെല്ലാം പറയുന്ന അവസ്ഥ. ഇതാണ് സാധിച്ചെടുക്കാനുള്ളത്. നമ്മളെല്ലാവരും തന്നെ സാധിച്ചെടുക്കേണ്ടതായ ഈ സംഗതിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളതാണ് ശരീരം. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തു തീർത്ത് ഒടുവിൽ മുക്തനാകുക, പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മുക്തി ധർമ്മ അനുഷ്ഠാനങ്ങളിലൂടെ വേണം നമുക്ക് കിട്ടാൻ. അർത്ഥകാമങ്ങൾ ഇടയ്ക്ക് വരും, സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അർത്ഥകാമങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ
ആശ്ലേഷിക്കാതെ സമ്പൂർണമായിട്ടും അതിൽ തന്നെ നമ്മളിങ്ങനെ ഭ്രമിക്കാതെ അതിൽ നമുക്ക് വിമുക്തരായി കർമ്മങ്ങൾ പോലും ചെയ്യേണ്ട കർത്തവ്യങ്ങൾ പോലും എല്ലാം തന്നെ ചെയ്തു തീർത്ത് മുക്തനായിട്ട് പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷത്തെ പ്രാപിക്കണം. ഇതാണ് സാധ്യം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോക്ഷം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധി അവൻ്റെ ശരീരമാണ്. ഈ ശരീരം എന്ന് പറയുന്നതാണ് ധർമ്മസാധനം എന്ന് നേരത്തെ പറഞ്ഞു. അത് ഉപാസനയ്ക്കുള്ള വിഗ്രഹവുമാണ്. ശരീരത്തെ വച്ചുകൊണ്ട് വേണം അതിനെ ഉപയോഗിച്ചുകൊണ്ട്, അതിനെ വിനിയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശരീരത്തെ തന്നെ വച്ച് പ്രയോഗിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ശരീരം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഉപാസന അസാധ്യമാണ്. അപ്പോൾ ശരീരം വേണം. എല്ലാ തരത്തിലും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ശരീരത്തിൻ്റെ ഉടമസ്ഥനാകണം. ഒരു സൗണ്ട് ബോഡി, അതുപോലെ ഒരു സൗണ്ട് മൈൻഡ്. അപ്പോൾ എല്ലാവരിലും നല്ല ഒരു ശരീരവും നല്ല ശക്തമായിരിക്കുന്ന ഒരു മനസ്സും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഭാഗവത ശബരിയയ്ക്കും സാധനയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഭാഗവതം പാരായണം ചെയ്യണമെങ്കിലും അത് ശബരിയയുടെ ഭാഗമാണ്. അതിന് ശരീരം വേണം, അതിന് നല്ലൊരു മനസ്സ് വേണം. അപ്പോൾ എല്ലാ തരത്തിലും ശരീരവും മനസ്സും ഉൾക്കൊള്ളുന്ന ശക്തമായിട്ടുള്ളൊരു സാധനാ വിഗ്രഹം അല്ലെങ്കിൽ ഒരു സാധനം അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശരീരത്തെ വാസ്തവത്തിൽ കണക്കിലെടുത്തുകൊണ്ടാണ് നാം മാഹാത്മ്യത്തിലേക്ക് കടക്കുന്നത്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ പഠിക്കാൻ തുനിയുന്നത് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനാനിർഭരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. ഭാഗവത മാഹാത്മ്യം പറയുന്ന പത്മപുരാണത്തിലാണ്. അപ്പോൾ 18 പുരാണങ്ങളിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന പത്മപുരാണം അനവധി മാഹാത്മ്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അതിസുന്ദരമായിട്ടുള്ള കഥാകോളങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഇട്ടുതരുന്നത്. 6 അധ്യായങ്ങളെ കൊണ്ടാണ് ഭാഗവത മാഹാത്മ്യം നമ്മൾ ഭാഗവതത്തിൽ ആദ്യം ഇങ്ങനെ ചേർത്തിരിക്കുന്നത്, വായിച്ച് പഠിക്കുന്നത്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുക വാസ്തവത്തിൽ വളരെയേറെ അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ആ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ആകില്ല. അതിൻ്റെ ഒരിടത്ത് പോലും എത്തിച്ചേരാനുള്ള കഴിവ് നമുക്കില്ല എന്ന് ചുരുക്കം. ഭാഗവത അത്രമാത്രം അപാരം, അനന്ത സാധ്യതകളുള്ളതാണ്. ഭാഗവതത്തെ കൊണ്ട് നമുക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ തന്നെ നിഗമകൽപ്പതരോർഗളിതം ഫലം എന്ന് വിശേഷിപ്പിച്ചത്. അതെന്ത് ചെയ്തു? ശുഗമുഖാത് അമൃതദ്രവ സംയുതം. ഈ ശുഗനെന്ന് പറയുന്ന ബ്രഹ്മർഷി അഥവാ സക്ഷൽ പരബ്രഹ്മം വേദവ്യസ് സന്തതി അത് വായിലിട്ട് ചവച്ച് അരച്ച് അത് ആസ്വദിച്ച് ഭാഗവതം എന്ന് പറയുന്ന വേദത്തിൽ നിന്ന് അടന്നു വീണ ആ ഫലം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒഴുക്കിത്തന്ന രസായനമാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം നിസ്സാരമല്ല. ശുഗൻ എന്ന് പറയുന്നത്, ശുഗം എന്ന് പറഞ്ഞാൽ തത്ത കൊത്തിയ പഴം എന്ന് പറയും. സ്വാദ് കൂടിയതാണ്. അപ്പോൾ തത്ത എന്ന് പറയുന്ന ആ പക്ഷി അത് നല്ല പഴങ്ങൾ മാത്രമേ കൊത്തുകയുള്ളൂ. അത്തരത്തിൽ കൊത്തിയ പഴമാണ് ഭാഗവതം, തത്ത കൊത്തിയ പഴം. ഈ തത്തയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചത്. ഭാഗവതം മാത്രമല്ല, രാമായണം എല്ലാം തന്നെ പറയാനായിട്ട് ഈ തത്തയെ സ്വീകരിച്ചു. പെൺ തത്ത ശുഗം. അപ്പോൾ ഇവിടെ ശുഗനായാലും വേദവ്യാസന്തതിയായിട്ടുള്ള ശുഗനായാലും അല്ലെങ്കിൽ ശുഗം എന്ന് പറയുന്ന പെൺ തത്ത തത്തയായാലും എല്ലാം തന്നെ വളരെയേറെ ഗംഭീര ഭാവങ്ങളാണ്. ഈ തത്ത എന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൈകാര്യം ചെയ്യുന്ന തത്ത, മാതംഗി എന്ന് പറയുന്ന ദേവിയുടെ, ശാരദ എന്ന് പറയുന്ന ദേവിയുടെ, സക്ഷാൽ വാഗീശ്വരിയുടെ കയ്യിലുള്ള തത്തയാണ്. അപ്പോൾ ഈ തത്തയ്ക്കൊരു പ്രാധാന്യം വന്നു. തത്ത വേദം ഓതുന്നവളാണ്. അപ്പോൾ എല്ലാ തരത്തിലും അറിവ് പ്രദാനം ചെയ്യുന്ന ആ തത്തയാണ് വാസ്തവത്തിൽ ഭാഗവതത്തിലും. നമ്മൾ മലയാള ഭാഗവതം എടുക്കുമ്പോൾ ആദിമൂല ശ്രീ പരമാനന്ദസ്വതയിൽ നിന്ന് ആദരാലിഴിഞ്ഞ് ഒഴുകീടിനോരമൃതവും പാനം ചെയ്ത് അലസാദ മാനസ പത്മത്തിങ്കൽ വാഴും പൈങ്കിളി പെണ്ണേ. അതിനെ തന്നെയാണ് വീണ്ടും വാസ്തവത്തിൽ അഭിവാദനം ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട്, പൈങ്കിളി പെണ്ണേ മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനെളുതായ സാധനം ഏതൊന്നുള്ളൂ സാധനം അതു ബാലേ കാലേ ചൊല്ല ചൊല്ലെന്നോടിപ്പോൾ. ആവശ്യപ്പെടുന്ന ശുഗത്തോടാണ്. നമ്മൾ ശുഗനെ ഭാഗവത്തിൽ കാണുന്ന പോലെ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ മനോധർമ്മം അനുസരിച്ച് ഒരു ശുഗത്തെ ഒരു പെണ്ണത്തെ അവതരിപ്പിക്കുകയാണ്. അത് മാനസപത്മത്തിങ്കിൽ വാടുന്ന പൈങ്കിളിപ്പെണ്ണാണ്. മനസ്സിൻ്റെ അപാരമായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്ന ഒരവസ്ഥ. ഭാഗവതമെല്ലാം തന്നെ ഉരുത്തിരിയുന്നത് മനസ്സിൽ നിന്നാണ്. വേദം ഉരുത്തിരിയുന്നത് മനസ്സിൽ നിന്നാണ്. ധ്യാനനിമഗ്നമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇവയെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് അറിവ്. ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് സ്ഫുരിക്കുന്ന പ്രയോഗങ്ങളാണ് അവിടെയും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നത് അനിർവാച്യമാണെന്ന് പറയാം, അവർണ്ണനീയമാണെന്ന് പറയാം,
എത്രമാത്രം വാക്കുകൾ പ്രയോഗിച്ചാലും അസാധ്യം എന്ന് കൂടി പറയാം. ആ വാക്കുകൾക്കൊക്കെ അതീതമാണ് ഈ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിലകത്തേക്കൊന്ന് കടക്കാം. ഭക്തിയുടേതായിട്ടുള്ള പ്രസ്താവന അഥവാ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അത്യുദാത്തമായിരിക്കുന്ന ഒരു പുരാണകൃതി ആണ് ഭാഗവതം എന്ന് പറയും. ഭക്തി ഇന്നിപ്പോൾ നമ്മളെല്ലാവരും തന്നെ അവകാശപ്പെടുന്ന ഭക്തി സത്യത്തിൽ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ഭക്തി അല്ലേ അല്ല. ഭക്തിയെപ്പറ്റി നാരദനെപ്പറ്റി പറയുമ്പോൾ നാരദൻ ഭക്തിയുടെ പ്രതീകം എന്നല്ല മൂർത്തിമത്ഭാവം എന്ന് തന്നെ പറയണം. ഭക്തി എന്ന് പറഞ്ഞത് ഉരുട്ടി പെരട്ടി ഒരു പ്രത്യേക ദിവ്യ വിഗ്രഹം രൂപം അതുണ്ടാക്കിയാൽ അത് ആരായിരിക്കും, അതാണ് നാരദൻ. അപ്പോൾ നാരദൻ്റെ ഭക്തിസൂത്രം വളരെ പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള സൂത്രങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്നത് സാധു അസ്മിൻ പരമപ്രേമരൂപ, പരമാത്മാവിനോട് തോന്നുന്ന പരമമായിരിക്കുന്ന പ്രേമമാണ് ഭക്തി. അപ്പോൾ ജീവാത്മാവ് നമ്മുടെ ശരീരങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവ് ആത്മാവ് പരമാത്മാവ് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ജീവാത്മാവിനെ പരമാത്മാവെന്ന് പറയുന്ന ഇവിടെ നിന്ന് വിട്ടുപോകുന്നു എന്ന് തോന്നുന്നതായ ആ ജീവാത്മാവ് പരമാത്മാവിനോട് അമിതമായിരിക്കുന്ന പ്രേമം വെച്ച് പുലർത്തുമ്പോൾ സ്നേഹം ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭക്തി. നമ്മൾ ഭക്തി എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെ വായ്പാണ്, അതിൻ്റെ ഒരു കനത്ത ഭാവമാണ് ഈ പറയുന്ന ഭക്തി. ഭക്തി ഉണ്ടാകേണ്ടത് മനസ്സിൽ, ഭക്തി ജീവാത്മാവിൽ അനുകരിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഈ പരമാത്മാവെന്ന് പറയുന്ന ഈശ്വരനോട് ഉണ്ടാകേണ്ടത് ഭക്തി. നമുക്ക് ആർക്കും തന്നെ വാസ്തവത്തിൽ നാരദ ഭക്തിസൂത്രത്തിൽ പറയുന്ന ആ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നെഗറ്റീവായിരിക്കുന്ന ഒരു ആൻസറാണ് കിട്ടുക. കാരണം അത് വാസ്തവത്തിൽ നമുക്ക് ആർക്കുമില്ല. സകാമ ഭക്തിയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയുള്ള ഭക്തി ബാഹ്യ പ്രകടനമായിട്ട് അനവധിയുണ്ട്. നമ്മളെല്ലാവരും തന്നെ ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ് ഭക്തി. കുളിച്ച് കുറിയിട്ട് താടിയും ദീക്ഷയും ഒക്കെ ഇങ്ങനെ വലിച്ച് നീട്ടി വളർത്തി അത്തരത്തിൽ കുറികളെല്ലാം തന്നെ ഇട്ട് രുദ്രാക്ഷമാലയും അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാഷായ വേഷം എത്ര എല്ലാം തന്നെ ധരിച്ചുകൊണ്ട് ഭക്തി ഉണ്ട് എന്നിങ്ങനെ പ്രകടിപ്പിക്കുന്ന അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രഹസനം എന്ന് പറയാം, പ്രകടനം. അപ്പോൾ ബാഹ്യമായിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ് ഭക്തി ഉള്ളിൽ തട്ടി ഉണരുന്നില്ല. കാരണം എന്താ? അത് പ്രേമമായിരിക്കണം, അത് സ്നേഹമായിരിക്കണം. ഉൽക്കടമായിരിക്കുന്ന പ്രേമത്തിന് പ്രേമമല്ലാതെ മറ്റേ മരുന്നൊന്നുമില്ല. അത് വാസ്തവത്തിൽ പ്രതിഫലം കാംക്ഷിക്കുന്നത് പ്രേമം തന്നെയാണ്. ലവ് ഫോർ ദ സേക്ക് ഓഫ് ലവ്. അപ്പോൾ ഈ ലവ് എന്ന് പറയുന്നത് പ്രാപഞ്ചിക ദൃഷ്ടിയിൽ ശരീരത്തിന് ശരീരത്തോട് തോന്നുന്ന അല്ലെങ്കിൽ മനസ്സും മനസ്സും തമ്മിലിങ്ങനെ ക്ഷണികമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തോന്നുന്ന ഒരു വികാരം എന്നുള്ള രീതിയിൽ നാം പ്രേമത്തെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ഈ പ്രേമം എന്ന് പറയുന്നത് അതിനതീതമാണ്. അവിടെയെല്ലാം തന്നെ ഭക്തിയെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഗോപശ്രീകളുടെ ഭക്തിയെ കണ്ടുകൊണ്ട് വേണം. ഭഗവാൻ ചോരക്കുഞ്ഞായിരിക്കുമ്പോൾ ജനിച്ചപാടെ ഗോകുലത്തിലേക്ക് എന്ന് അവിടെ കണ്ട കൊച്ചുകുഞ്ഞിനോട് ചോരക്കുഞ്ഞിനോട് അവിടെ വയസ്സികളും അല്ലാത്തവരുമായ ഗോപശ്രീകൾക്ക് ഉണ്ടായ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ ആ പ്രേമം സ്നേഹം അതാണ് ഭക്തി. ആ ഗോപശ്രീകൾക്കുണ്ടായ ആ സ്നേഹവും അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തിയും പ്രേമവും അത് അടിക്കടി വർദ്ധിച്ചു വരുന്നത് കാണാം. പക്ഷേ നമ്മുടെ ഇടയിൽ പ്രേമം സ്നേഹം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ദേവനോട് പ്രീതി തോന്നും, ഗുരുവായൂരപ്പനോട് അദമ്യമായിരിക്കുന്ന സ്നേഹം കൊണ്ട് ഓടുകയാണ് ഒരുപാട് കഴിക്കാനെന്നൊക്കെ പറയും. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് ഉടനെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും മലയാറ്റൂർ പള്ളിയിലോ എവിടെയെങ്കിലും ഓടും. അപ്പോൾ എല്ലാ തരത്തിലും അവിടെയും ഭക്തി പ്രേമം എന്ന് പറയുന്നത് ഉൽക്കടമായിട്ടില്ല, അത് ദൃഢമായിട്ടില്ല, ശക്തമായിട്ടില്ല, അത് വാസ്തവത്തിൽ അങ്ങേയറ്റം ഉള്ളതല്ല. അത്തരത്തിലുള്ള ഭക്തിയെ അല്ലെങ്കിൽ തോന്നൽ വികാരം എന്ന് പറയാം, മനസ്സിൻ്റെ ആ വികാരത്തെ നമുക്ക് ഭക്തി എന്ന് പറയാൻ നിവൃത്തിയില്ല. ഏതായാലും ഭക്തി എന്ന് പറയുന്നതിൻ്റെ പ്രതീകമോ അല്ലെങ്കിൽ മൂർത്തി മത്ഭാവമോ അതിൻ്റെ മൂർത്തീകരണമാണ് പേഴ്സോണിഫിക്കേഷൻ, അതാണ് ഈ നാരദർ. ആ നാരദർ ഓടി നടക്കുന്ന മുഴുവൻ ഭക്തി പ്രദാനം ചെയ്തുകൊണ്ട് മുക്തിയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ധ്രുവനെ കണ്ടാലും അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചുകുട്ടി ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കയാധുവിൻ്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ജനിച്ചു വീണിരിക്കുന്ന പ്രഹ്ലാദകുമാരൻ്റെ ബീജം ഭ്രൂണമായാലും അവിടെ എല്ലാം തന്നെ സൃഷ്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഭക്തിയാണ്. അദമ്യമായിരിക്കുന്ന ഭക്തി, അനന്യമായിരിക്കുന്ന ഭക്തി. അനന്യശ്ചിന്തയം തോമം യേജന പര്യുപാസതെ തേഷാം നിത്യ അഭിയുക്തദാനാം യോഗക്ഷേമം വഹാമ്യഹം, ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അനന്യമായിരിക്കുന്ന ഭക്തി മറ്റൊന്നിനോടും തോന്നാത്ത അല്ലെങ്കിൽ ഇത്ര ഉൽക്കടമായിരിക്കുന്ന എൻ്റെ നേർക്ക് തോന്നുന്ന ഈശ്വരൻ്റെ നേർക്ക് ആത്മാവിൻ്റെ നേർക്ക് പരമാത്മാവിൻ്റെ നേർക്ക് അങ്ങനെ തോന്നുന്ന ആ ഭക്തി ആർക്കുണ്ടോ അവൻ്റെ യോഗവും ക്ഷേമവും ഒക്കെ ഈശ്വരൻ തന്നെ വഹിച്ചു കൊള്ളും.
അതിന് പ്രത്യേകിച്ച് വേറെ ആരും വേണ്ട എന്ന്, യോഗക്ഷേമം വഹമ്യഹം. പക്ഷെ അതിലുറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഈ മുദ്രാവാക്യം യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പിന്നാലെ പോവുകയാണ്. ജീവൻ രക്ഷാ പോളിസി, അതുപോലെ ഓരോരോ പോളിസി നമ്മുടെ ജീവിതം വസ്തുത സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ പോളിസിയിൽ ചേരുന്നത് ഈ ഭഗവത്ഗീതയിലെ മുദ്രാവാക്യം അഥവാ ആഹ്വാനം കണ്ടിട്ടാണോ? ആവോ യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ ഈ എല്ലാ തരത്തിലും ഭഗവാൻ അത് ഏറ്റിരിക്കുന്ന സംഗതിയാണ്. അനന്യമായിരിക്കുന്ന ഭക്തി നമുക്കുണ്ടാകണം. അപ്പോൾ ഭക്തി നിസ്സീമമായിരിക്കണം, അദമ്യമായിരിക്കണം, അനന്യമായിരിക്കണം, ഫലാപേക്ഷ കൂടാതെ ആയിരിക്കണം, ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഭക്തിക്ക് വാസ്തവത്തിൽ ഭക്തി തന്നെയാണ് പ്രതിഫലം. ലവ് ഫോർ ദ സേക്ക് ഓഫ് ലവ്, അതിൽ നിന്ന് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. ഈ നാരദര് ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന അദ്ദേഹം വാസ്തവത്തിൽ ഇങ്ങനെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരിടത്ത് നിൽക്കാത്ത, സദാസമയവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാരദര് ഇങ്ങനെ ലോകസഞ്ചാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ യമുനാതടത്തിലേക്ക് വന്നു. യമുനാതടത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഭക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്നാണ് കഥ. ഇതാണ് മാഹാത്മ്യത്തിന്റെ തുടക്കം, ഭക്തി കരഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഭക്തി കരയുകയാണ്. ശബരിമല പ്രശ്നം വന്നപ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്ന കരയുകയാണ്. അവിടെ നടന്ന തെമ്മാടിത്തരങ്ങളും തോന്യാസങ്ങളും അല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കലും എല്ലാത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങളും ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഭക്തി കരയാതിരിക്കുന്ന വൃത്തിയില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തി ഇന്നും ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഭക്തിയെയും ഇവിടെ പേഴ്സോണിഫൈ ചെയ്തു, ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിച്ചപ്പോൾ അത് സ്ത്രീരത്നമായിട്ട് മാറി. ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മൃദുലമായിരിക്കുന്ന ഒരു വികാരം ആയതുകൊണ്ട് സ്ത്രൈണമായിരിക്കുന്ന ഒരു ഭാവം എന്നുള്ള മട്ടിൽ അതിനൊരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ സ്ത്രീ രൂപത്തിലുള്ള ഭക്തി എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തെ യമുനാതടത്തിൽ വച്ച് നാരദൻ എന്ന് പറയുന്ന ഭക്തിയുടെ പേഴ്സോണിഫിക്കേഷൻ വ്യക്തിയായി തീർന്നിരിക്കുന്ന അദ്ദേഹം കണ്ടു എന്ന്, ഭക്തിയും നാരദനും തമ്മിൽ കണ്ടുമുട്ടി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭക്തി എന്താണെന്ന് പറഞ്ഞു തന്ന നാരദര്, ഭക്തന്മാരിൽ അഗ്രേസരനായിട്ടുള്ള ഈ അഗ്രേസരനായിട്ടുള്ള ഈ നാരദര്, അതുപോലെ തന്നെ ഭക്തി എന്താണെന്ന് ഇങ്ങനെ നിർവചിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ച ഈ പറയുന്ന നാരദര് ഭക്തിയെ കണ്ടുമുട്ടുകയാണ് യമുനയുടെ തീരത്ത്. ഏതായാലും നാരദ ഭക്തിസൂത്രത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. സാധു അസ്മിൻ പരമപ്രേമ രൂപ എന്ന് ഭക്തിയെ നിർവചിച്ച അദ്ദേഹം, യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതീന ശോചതീന ദ്വേഷ്ടി രമതേ ഭഗവതി ഭവതി എന്നിങ്ങനെ പറയുന്നുണ്ട്. യത് പ്രാപ്യ, അപ്പൊ ഈ പറയുന്ന ഈ ഭക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ആഗ്രഹങ്ങളുമില്ല. യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി അമൃതോ ഭവതി, അതിൽ പറയുകയാണ്. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തൃപ്തനാണ്. അതൃപ്തി എന്ന് പറയുന്നത് ഒരു തരത്തിലും അയാളെ ബാധിക്കുന്നില്ല. യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതീ ന ശോചതീ ന ദ്വേഷ്ടീ ന രമതേ നോത്സാഹീ ഭവതി. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഭക്തിയുടെ പാരമ്യത്തിൽ. നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ കഴിയുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ഭക്തിയല്ലാതെ മറ്റൊന്ന് അദ്ദേഹത്തിന് കൈമുതലായിട്ടില്ല. അതിൽ നിന്നുണ്ടായ ആ ജ്ഞാനം മാത്രമാണ് അദ്ദേഹം നമുക്ക് വിളമ്പിത്തന്നത് മുഴുവൻ. അമൃതാനന്ദമയി ആയാലും ഭക്തിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രയാണത്തിലൂടെ സാധിച്ച കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ആദ്യം മുതലേ ജ്ഞാനിയാണെന്നോ അറിവിൻ്റെ ഭണ്ഡാകാരമാണെന്നോ പഠിച്ചു പഠിച്ച് പ്രബുദ്ധനായി എന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഈ വ്യക്തിത്വങ്ങൾ ഭക്തിയിലൂടെ കടന്നു വന്നവരാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ പിന്നെ വേറൊന്നും കിട്ടേണ്ടതായിട്ടില്ല എന്ന്. ഭക്തി അത്രമാത്രം ശക്തമായിട്ടുള്ളൊരു ഭാവമാണ്. യല്ലബ്ധ്വാപുമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി അമൃതോ ഭവതി യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതീ ന ശോചതീ ന ദ്വേഷ്ടി ന രമതേ നോത്സാഹീ ഭവതി യജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി. അപ്പോൾ ഈ എല്ലാ തരത്തിലും ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ നിജസ്വരൂപത്തിൽ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും വേണ്ട. ഇതാണ് ഭക്തിയെ സംബന്ധിച്ച് നാരദർ പാടി പുകഴ്ത്തിയതും നമ്മെ സൂത്രങ്ങളിലൂടെ പഠിപ്പിച്ചതും. അങ്ങനെയുള്ള ഭക്തിയെ പ്രതിപാദിച്ച, വ്യക്തമായിട്ട് അതിനെ ചിത്രീകരിച്ച നാരദരി യമുനാതടത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോൾ ഭക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു എന്ന്. ഭക്തിയുടെ കരച്ചിലെന്തായിരിക്കും? മൃദലവികാരത്തിൻ്റെ ഉടമയായതുകൊണ്ട് ഹൃദയം, അല്ലെങ്കിൽ വളരെയേറെ ഹൃദയത്തോട് ബന്ധപ്പെട്ട ഭക്തിയുടെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഉടമയായതുകൊണ്ട് കരയുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഭക്തി കൊണ്ടും കരയും, ഭക്തിയുടെ പാരമ്യത്തിൽ കരയും. കരച്ചിലും അതുപോലെ നിരുക്തകണ്ഠന്മാരാകുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഗദ്ഗദ വാക്കുകൾ ഒന്നും പറയാൻ പറ്റാതെ ഇരിക്കുന്നതും കോൾമയർ കൊള്ളുന്നതും ശരീരം ആസകലം രോമാഞ്ച കഞ്ചുകമണിയുന്നതും ഇതെല്ലാം തന്നെ ഭക്തിയുടെ ഭാവപ്രകടനങ്ങളാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഭക്തി സ്ത്രീ,
അല്ലെങ്കിൽ ഒരമ്മയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു യമുനയുടെ തീരത്ത്. ഈ കഥാഗോളത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ വളരെ സിമ്പൽസായിരിക്കുന്ന സംഗതികളെല്ലാം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഭക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ ആയിട്ട് ഭക്തിയുടെ തന്നെ മൂർത്തിമത്ഭാവമായിരിക്കുന്ന നാരദരാണ് കണ്ടുമുട്ടുന്നതും. അവർ തമ്മിലുള്ള സമാഗമം നടക്കുന്നത് യമുനയുടെ തീരത്താണ്. യമുന എന്ന് പറയുന്ന ആ നദിക്കൊരു പ്രത്യേകതയുണ്ട്, യമന്റെ സഹോദരിയാണ്. അപ്പോൾ യമന്റെ സഹോദരിയായിരിക്കുന്ന യമുന ജനിക്കുന്നത് സൂര്യനിൽ നിന്നാണ്, സൂര്യപുത്രിയാണ്. അപ്പോൾ സൂര്യപുത്രിയായിരിക്കുന്ന യമുനയുടെ പ്രത്യേകത ശ്രീകൃഷ്ണ പരമാത്മാവിന് നല്ലപോലെ അറിയാം. ആ യമുനാതീരത്താണ് വാസ്തവത്തിൽ അദ്ദേഹം ഓടക്കുഴൽ ഊതിക്കൊണ്ട് എല്ലാവരെയും രസിപ്പിച്ചത്. രാസക്രീഡാദി കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിച്ച് ഗോപസ്ത്രീകളെ സമ്പൂർണമായിട്ട് ലയിപ്പിച്ചതും ഈ യമുനാതീരത്താണ്. ഭക്തിയുടെ പാരമ്യം അത് ആർജിക്കുന്നൊരു സങ്കേതമാണ് യമുനാതീരം എന്ന ചുരുക്കം. യമുനാതീരവാസി മുകുന്ദ, നമ്മൾ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിക്കുന്നതും അത്തരത്തിലാണ്. താപിഞ്ച ശ്യാമളാംഗ സ്മിത മധുരമുഖ പിഞ്ച ഭാരാവതംസൽ പ്രോന്മീല യൗവനശ്രീ രരുണ വസനഭൃൽകർണികാ കന്യകാര വേണുക്കാണേരു താരേർ വ്രജയുവതി മനക്ഷോഭമാപാത എന്നോ വശ്യം നിശേഷ വിശ്വം കലയതു യമുനാതീരവാസി മുകുന്ദ. അപ്പോൾ യമുനാതീരത്ത് സദാ വർത്തിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാന്നിധ്യം ഭക്തിയുടെ തന്നെ പ്രതീകമാണ്. ഭഗവാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിലില്ല. ഭക്തി കൊണ്ട് ആകൃഷ്ടനാണ്. ഭക്തന്മാരിൽ അങ്ങേയറ്റം ചിത്തം ഊന്നിയവനാണ്. ഭക്തന്മാരെ വിട്ടിട്ട് മറ്റൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ വാസ്തവത്തിൽ ഈ ഭക്തപരാധീന എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തി എന്ന് പറയുന്ന ഈ യൗവനയുക്തയായിരിക്കുന്ന സാധ്വീരത്നം യമുനാതീരത്ത് ഇങ്ങനെ കണ്ടു, നാരദർ കണ്ടു. എന്താണ് ഈ കരയുന്നതിന് കാരണം? അത് ആലോചിച്ചപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇരുവശങ്ങളിലും കിടക്കുന്ന മക്കളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ യമുനാതീരത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തി അമ്മ തൻ്റെ ഇരുവശത്തും കിടക്കുന്ന മക്കളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജരാനരകൾ ബാധിച്ച, വാർദ്ധക്യം പ്രാപിച്ച, അനങ്ങാൻ പറ്റാതെ മൃതപ്രായരായിട്ട് കിടക്കുന്ന രണ്ട് കുട്ടികളെ കാണിച്ചു തരികയാണ് വയസ്സന്മാരുടെ രീതിയിലാണ്. അപ്പോൾ യൗവനയുക്തയായിരിക്കുന്ന സ്ത്രീ ഭക്തി അവളുടെ യൗവനത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല. അവളിപ്പോഴും പൂർണ്ണ സൗഭാഗ്യനിധിയാണ്, അല്ലെങ്കിൽ യൗവനയുക്തയായതുകൊണ്ട് ശക്തി സ്വരൂപിണിയാണ്. പക്ഷേ മക്കൾ എന്ന് പറയുന്ന രണ്ടുപേരും അങ്ങനെ ജീർണത പ്രാപിച്ച് ജരാനരകൾ ബാധിച്ച് മരണപ്രായരായിട്ട് കിടക്കുകയാണ്. അവരുടെ പേരെന്താ? അവരുടെ പേരാണ് അതിശ്രേഷ്ഠം ഭാഗവത മാഹാത്മ്യം പറയുന്നു, ഒന്ന് ജ്ഞാനവും മറ്റൊന്ന് വൈരാഗ്യവുമാണ്. അപ്പോൾ ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും പറയുന്ന രണ്ട് മക്കളുടെ ഉടമയാണ് ഈ ഭക്തി എന്ന് പറയുന്ന അമ്മ. ഭക്തി എന്ന് പറയുന്നത് ഉണ്ടായാൽ അനിവാര്യമായിട്ട് നമ്മളിൽ സിദ്ധമാകേണ്ട രണ്ട് അവസ്ഥകളാണ് ജ്ഞാനവും വൈരാഗ്യവും. ജ്ഞാനമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടും ധരിക്കേണ്ട ഒരു വാക്കാണ്, വെറും വിവരമല്ല. അതുമിതുമെല്ലാം തന്നെ പഠിച്ചറിഞ്ഞ പുസ്തകത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തലയിൽ മസ്തിഷ്കത്തിൽ ഇങ്ങനെ കുത്തിച്ചെലുത്തി ഉണ്ടാക്കുന്നതല്ല ഈ ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മുടെ വേദാന്തത്തിൽ അപരോക്ഷജ്ഞാനമെന്നും പരോക്ഷജ്ഞാനമെന്നും ജ്ഞാനത്തെ തന്നെ പലതായിട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പലതരം അറിവുകൾ ഇങ്ങനെ സമ്പാദിക്കും. കേട്ടറിവ്, മറ്റുള്ളവർ പറഞ്ഞു കേട്ടത്, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത്, അതൊന്നും തന്നെ പ്രായോഗിക തലത്തിൽ സത്യമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം, അത് അപരോക്ഷമായിരിക്കുന്ന ജ്ഞാനം, മറ്റത് പരോക്ഷമായിരിക്കുന്ന ജ്ഞാനം. അപ്പോൾ എല്ലാ തരത്തിലും ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അറിവിൻ്റെ ഉത്തമമായിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാ തരത്തിലും അറിഞ്ഞു, എല്ലാം അറിഞ്ഞു, എന്നെ അറിഞ്ഞു, ഞാൻ ആരാണെന്നറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈശ്വരനെ അറിഞ്ഞു, ഇത് ജ്ഞാനം. അപ്പോൾ വിദ്യ എന്ന് പറയുന്നതിലൂടെ കടന്നു വന്ന് ആ വിദ്യയുടെ പാരമ്യതയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പാരംഗതമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ, പരിപൂർണമായ അറിവിൻ്റെ, ശക്തമായിരിക്കുന്ന അറിവിൻ്റെ ആ ഭാവമാണ് ജ്ഞാനം. ജ്ഞാനവും വിജ്ഞാനവും രണ്ടായിട്ടിങ്ങനെ പറയാറുണ്ട്. ജ്ഞാനവും വിജ്ഞാനവും പരസ്പരം ശക്തിയെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് അതെല്ലാം പിന്നാലെ. അപ്പോൾ ഏതായാലും ജ്ഞാനമാണ് ഒരു മകൻ. ഈ ഭക്തി, ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തിയുടെ ജീർണത പ്രാപിച്ച, ജരാനരകൾ ബാധിച്ച ആ ഒരു കുട്ടിയുടെ പേര് ജ്ഞാനമെന്നാണ്. മറ്റേ കുട്ടിയാണെങ്കിലോ വൈരാഗ്യമാണ്. വൈരാഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന വിരക്തി, രാഗമില്ലാത്തൊരവസ്ഥ. രാഗം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കെട്ടുപെട്ട് കിടക്കുന്നത്, അറ്റാച്ച്ഡ് ആകുന്നത്. സംഘം എന്ന് പറയുന്ന പറ്റ് ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ കാരണം രാഗമാണ്. രാഗസ്വരൂപ ഭാഷ്യ ക്രോധാകാര അങ്കുശജ്വല എന്ന് ലളിതാസഹസ്രനാമത്തിൽ അമ്മയുടെ രണ്ട് ആയുധങ്ങളെ പറ്റി പറയുമ്പോൾ രാഗസ്വരൂപ ഭാഷ. അപ്പൊ രാഗസ്വരൂപ ഭാഷം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആകർഷിക്കാനുള്ള കയറാണ്, കെട്ടി വലിച്ച് തന്നിലേക്ക് കൊണ്ടുവരാനുള്ള കയറാണ്. നേരെ മറിച്ച് ക്രോധം എന്ന് പറയുന്നത് അവിടെ അങ്കുശമായിട്ടും വികർഷിക്കാനുള്ളതാണ്. അങ്ങനെ ആകർഷണ വികർഷണം എന്ന് പറയുന്ന ആയുധങ്ങളായിട്ട് എടുത്തിരിക്കുന്ന ലളിതാപരമേശ്വരിയിൽ
രാഗത്തെ ഒരു കയറായിട്ട് ചിത്രീകരിക്കുന്ന പോലെ നമ്മളെ ഇവിടെ ബന്ധിക്കുന്നതാണ്. അങ്ങനെ കയറുകൊണ്ട് കെട്ടിയിടുന്നതാണ്, ആകർഷിച്ച് വലിച്ചഴച്ചു കൊണ്ടുവന്ന് നമ്മളെ ബന്ധിക്കുന്ന ആ കയറ്, അത് രാഗം. അതുകൊണ്ട് രാഗം എന്ന് പറയുന്നത് വളരെ ദോഷമാണ്. പക്ഷേ രാഗമില്ലാത്തൊരവസ്ഥ വിരാഗം. വിരാഗം എന്ന് പറയുന്ന അവസ്ഥയിലുള്ളതാണ് വിരക്തി. അവയുടെ വൈരാഗ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തോട് പ്രതിപത്തി ഇല്ലാത്തൊരവസ്ഥ. ജ്ഞാനത്തിന്റെ കൂടെ ഉണ്ടാകേണ്ട മറ്റൊരു മകനാണ്. അവ രണ്ടു മക്കളിൽ ഒന്ന് ജ്ഞാനമെന്ന് പറയുന്നതും മറ്റേ മകന്റെ പേര് വിരക്തിയുടെ പ്രതീകമായിരിക്കുന്ന വൈരാഗ്യവുമാണ്. ജ്ഞാന വൈരാഗ്യങ്ങളാണ്. ജീർണതയെ പ്രാപിച്ചു, അമ്മയേക്കാൾ പ്രായമുള്ളവരായിട്ട് ഭവിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അമ്മ യൗവനയുക്തയായിട്ട് യമുനാതീരത്ത് ഇപ്പോഴും ആ ഭക്തി അതിൻ്റെ അങ്ങേയറ്റത്തെ ശക്തമായിരിക്കുന്നൊരവസ്ഥയിൽ വർത്തിക്കുമ്പോഴും തൻ്റെ മക്കളായിരിക്കുന്ന ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധതയെ പ്രാപിച്ചുകൊണ്ട് ഇന്നോ നാളെയോ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കിടക്കുന്നവരായിട്ട് പരിണമിക്കുകയും ചെയ്തപ്പോൾ ആ കഷ്ടസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭക്തിക്ക് കരയാനേ നിവൃത്തിയുള്ളൂ. എന്റെ മക്കളാണിവർ എന്നിൽ ഉണ്ടായ ഈ മക്കൾ എപ്പോഴും വാസ്തവത്തിൽ യൗവനയുക്തരായിട്ട് ഇരിക്കേണ്ടവരെ. അവർക്ക് ഈ ഗതികേട് സംഭവിച്ചു, അതാണ് കരച്ചിലിന് കാരണം. അപ്പൊ എല്ലാ തരത്തിലും ഭക്തിയുടെ യമുനാതീരത്തുള്ള ആ കരച്ചിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഭാഗവത്തോട് ബന്ധിച്ച് അതിലേറെ പ്രാധാന്യമുണ്ട്. ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ കൃതിയിൽ അനുവേക്ഷണീയമായിട്ട് ഉണ്ടാകേണ്ടത് ജ്ഞാനവും വൈരാഗ്യവും ആണെന്ന് ചുരുക്കം. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കാം, ഭാഗവതം ഇത്രയും വർഷക്കാലമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ അറിവ് സംജാതമായിട്ടുണ്ടോ? ഇപ്പോഴും വൃദ്ധതയെ പ്രാപിച്ചിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ജരാനരകൾ ബാധിച്ച് വാസ്തവത്തിൽ അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലല്ലേ ഈ ജ്ഞാനം? ഇനി വൈരാഗ്യത്തിന്റെ കാര്യം പറയാനുമില്ല. വിരക്തി എന്ന് പറയുന്നത് തൊട്ട് തെറിച്ചിട്ടില്ല. അല്ലെങ്കിൽ വിരക്തമായിരിക്കുന്നൊരവസ്ഥയിൽ നമ്മളല്ല എല്ലായ്പ്പോഴും ആസക്തരാണ്. കഴിഞ്ഞ തവണ കിട്ടിയ ദക്ഷിണ പോര അതിലൊരു 5000 രൂപയും കൂടി കൂട്ടിത്തരണം എന്ന് പറയുന്ന ആചാര്യന്മാരാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആസക്തമാണ്. പ്രപഞ്ചത്തിലും പൈസയോടുമാണ്. പൂന്താനം പാടുന്ന പോലെ ഈ ആശയാകുന്ന പാശം അതിങ്കി എന്ന് വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 കിട്ടുകിൽ അത് ഇങ്ങനെ സഹസ്രം മതിയെന്നും ഇങ്ങനെ പോവുക. അപ്പൊ എല്ലാ തരത്തിലും ആസക്തന്മാരാകുക, വിരക്തന്മാരാകേണ്ട നമ്മൾ. അപ്പോ ഭക്തിയെ ചൊല്ലി, അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ ചൊല്ലി, അവർ 3 പേരും വാസ്തവത്തിൽ തുല്യമായിട്ട് ഉണ്ടാകണമെന്നുള്ള ചിന്ത, അത് വാസ്തവത്തിൽ ഭാഗവതത്തിന്റെ ശക്തമായ അടിത്തറയാണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന നമുക്ക് എന്തെല്ലാം വേണം? സുദൃഢമായിട്ടുള്ള ഭക്തി വേണം, നിഷ്കാമമായിരിക്കുന്ന ഭക്തി വേണം, അല്ലെങ്കിൽ ലവ് ഫോർ ലവ് സേക്ക് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഭക്തി വേണം. അതിൽ നിന്ന് ജ്ഞാനവും അതുപോലെ വൈരാഗ്യവും ശക്തമായിട്ട് ഉത്ഭവിച്ചേ മതിയാവൂ, സന്തതികളായിട്ട് ഉണ്ടായിരിക്കണം. അത് അനുപേക്ഷണീയമാണ്. അപ്പൊ എല്ലാ തരത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഭക്തിയുടെ സന്തതികളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ ഒപ്പം ഉണ്ടാകേണ്ട സ്ഥിതിവിശേഷം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സൂചന കൊടുത്തു കഴിഞ്ഞു, ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഈ യമുനാതീരത്തെ ഭക്തിയെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കണ്ട നാരദർക്ക് സങ്കടമായി. എന്റെ ഭക്തി, ഞാൻ അങ്ങേയറ്റം വളരെയേറെ ശ്ലാഘിക്കുന്ന ഭക്തി, അല്ലെങ്കിൽ ഞാൻ നിർവചിച്ചിരിക്കുന്ന ഭക്തി, അവർണ്ണനീയമായിരിക്കുന്ന ഭക്തി, ഭക്തിയിൽ നിന്നുണ്ടാകേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആ ഭക്തിയെ ഇത്തരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിൽ കാണാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നാരദര്. ആ ഭക്തിയെ വാസ്തവത്തിൽ ജരാനരകൾ ബാധിച്ചിട്ടുള്ള മക്കളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ വാസ്തവത്തിൽ ആ രോഗാവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സംരക്ഷിക്കാനും രക്ഷിക്കാനും, അല്ലെങ്കിൽ ആ സങ്കടമെല്ലാം തന്നെ മാറ്റി അതിന് നിവൃത്തി കൊടുക്കാനും നാരദൻ തുനിയുകയാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടത് ഭാഗവത മാഹാത്മ്യത്തിൽ നമ്മൾ കേൾക്കാനിരിക്കുന്ന ഒരു ശ്ലോകം, ഭാഗവതത്തിൽ തന്നെ ഒടുവിലെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ശ്ലോകം, രണ്ടു തരത്തിൽ അല്പം വ്യത്യാസപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതായാലും രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനം ധനം യസ്മിൻ പാരമഹംസ്യമേകം അമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാന വിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം യച്ഛൃണ്ണൻ പ്രഭടൻ വിചാരണ പരോഭക്ത്യാ വിമുച്യം നര. അല്പം വ്യത്യാസപ്പെടുത്തി ഭാഗവതം 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് ഇക്കാര്യം പറയുന്നുമുണ്ട്. ഈ ഭാഗവതം എന്ന് പറയുന്ന പുരാണ തിലകമാണ് ശ്രേഷ്ഠമാണ്, അതിനപ്പുറം ഒരു പുരാണമില്ല എന്ന്. അപ്പൊ അനവധി പുരാണങ്ങളിൽ ഏറ്റവും തിലകക്കുറിയായിട്ട് തൊടുകുറിയായിട്ട് നിൽക്കുന്ന ഭാഗവതത്തിൽ എന്താ ഉള്ളത്? ശ്രീമദ് ഭാഗവതം പുരാണ തിലകം യത് വൈഷ്ണവാനാം ധനം. വൈഷ്ണവരെന്ന് പറയുന്ന ആ വിഭാഗക്കാർക്ക്, വിഷ്ണുവിനെ ആരാധ്യ പുരുഷനായി ഈശ്വരനായിട്ട് കരുതി പൂജിച്ചു പോരുന്നവർക്ക് ധനമാണ്. അതിനപ്പുറം ഒരു ധനം അവർക്ക് ഭാഗവതത്തെക്കാൾ ഉപരിയായിട്ടില്ല. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരംഗീയതേ. പരമഹംസന്മാർ പാടിയ ജ്ഞാനം ഇതിൽ ഉടനീളം കാണാം. അത് കഴിഞ്ഞിട്ടോ യത്ര ജ്ഞാന വിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം
ഇവിടെ ഭക്തി മാത്രമല്ല ഭക്തിയോടൊപ്പം ഞാൻ വൈരാഗ്യങ്ങളും ഒരേപോലെ പരിലസിക്കുന്നത് കാണാം, വിരാജിക്കുന്നത് കാണാം. അതിൻ്റെ ഫലമായിട്ട് നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന കർമ്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നാം കടക്കുന്നത് കാണാം. എല്ലാം തന്നെ കെട്ടടങ്ങിയ, അതായത് പ്രത്യേകിച്ച് കർമ്മങ്ങൾ അവശേഷിക്കാത്തൊരവസ്ഥയിലേക്ക് നാം നീങ്ങുന്നത് കാണാം. ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ് യശ്രൺമൻ പ്രപഠൻ വിചാരണ പരോഭക്യ. അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ആരാണോ ഭക്തിയോടുകൂടി കേൾക്കുന്നത്, പഠിക്കുന്നത്, ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്ന രീതി, യശ്രണ്ണൻ പ്രപഠൻ വിചാരണ പരോഭക്യ വിമുച്ചേം നര. അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ് ഭക്തി മാത്രമല്ല അതിൻ്റെ കൂടെ ജ്ഞാനവൈരഗ്യങ്ങൾ കൂടി ജനിക്കുന്നു കുട്ടികളായിട്ട്. ആ ജ്ഞാനവൈരഗ്യങ്ങൾ ഊർജ്ജസ്വലമായിട്ട് വർത്തിക്കുന്നു ഭാഗവതത്തിൽ. ഇക്കാര്യമാണ് നാം പഠിക്കാനിരിക്കുന്നത് ഈ ഭാഗവത മഹാത്മ്യത്തിലും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തിയെ കണ്ടു നാരദർ. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ മരണപ്രായരായിട്ട് ഇരുവശവും കിടക്കുന്നത് കണ്ടു. അത് ജ്ഞാനവൈരാഗ്യങ്ങളാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം തന്നെ പ്രയോഗിച്ചു ഇവരെ ഉണർത്താൻ, ജാഗ്രതയിലേക്ക് അല്ലെങ്കിൽ അവരെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്നേ മതിയാവൂ എങ്കിലേ ഈ ഭക്തിക്കും എന്തെന്നില്ലാത്ത ഊർജ്ജസ്വലതയുണ്ടാവൂ, ഉന്മേഷമുണ്ടാവൂ. അങ്ങനെ ഭക്തി എന്ന് പറയുന്ന അമ്മ, യൗവനയുക്തയായിട്ടുള്ള അമ്മയ്ക്ക് ഊർജ്ജസ്വലത വരാൻ വേണ്ടിയിട്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന ഭക്തിയും കൂടി, ഭക്തിയുടെ സന്തതികൾ കൂടി ഉണരണമെന്ന് കണ്ടിട്ട് പ്രയത്നിച്ചിട്ട് ഫലമില്ലാതെ വന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നാരദൻ വിചാരിച്ചിട്ട് രക്ഷ കിട്ടിയില്ല. നാരദൻ ഭക്തിയുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഭക്തിയുടെ തന്നെ പേഴ്സണിഫിക്കേഷനാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ മക്കളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയണ്ടേ, അല്ലെങ്കിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടക്ക അവസ്ഥയിലേക്ക് വരണ്ടേ, വന്നില്ല പോലും. അപ്പോൾ നാരദൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ വിഷാദമഗ്നനായിരിക്കുന്ന നാരദനൊരു അശരീരി കേൾക്കാനിടയായി എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് ഭക്തിയുടേതായിട്ടുള്ള പ്രാധാന്യം ഭാഗവതത്തിൽ. ഒപ്പം നമ്മൾ കാണേണ്ടത് എല്ലാ തരത്തിലും ശക്തമായിട്ടുള്ള ജ്ഞാന വൈരാഗ്യങ്ങളെയാണ്. ഏതായാലും ആ രംഗം രണ്ടും ഒന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് പത്മപുരാണാന്തർഗതമായിട്ടുള്ള ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമനം തടമാപന്നോ എത്ര ലീലാഹരേരഭൂത്. അപ്പൊ എല്ലാ ലോകത്തും മുഴുവൻ ഇങ്ങനെ ഈ കലി ബാധിച്ചത് കൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് നാരദർ. കലയുടേതായിട്ടുള്ള സ്വാധീനം എത്രമാത്രമുണ്ട്, ലോകം മുഴുവൻ നശിക്കാനിടയുണ്ടോ, ഇതൊക്കെ കാര്യങ്ങളെല്ലാം പലയിടത്തും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അദ്ദേഹം കാണുകയാണ്, അഹം ഭക്തിരിധിഖ്യാത. നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേര് ഇമൗമേതനയൗമതോ ജ്ഞാന വൈരാഗ്യനാമാനവോ കാലയോഗേന ജർജരോ അഹം ഭക്തിരിധിഖ്യാത. എന്റെ പേര് ഭക്തി. അപ്പൊ ഭക്തിയായിട്ട് കണ്ടുമുട്ടിയ കാര്യം ഈ മഹത്വത്തിൽ പറയുന്നത് തുടക്കത്തിൽ തന്നെ. ഇമൗമേതനയൗമതോ എന്റെ രണ്ട് മക്കളാണ് ഇവർ രണ്ടുപേരും. അവരോ ജ്ഞാന വൈരാഗ്യനാമാനവോ, അവരുടെ പേരും പറഞ്ഞു ജ്ഞാനവും വൈരാഗ്യവുമാണ്. കാലയോഗേന ജർജരോ, എന്തോ കാലഗതി കൊണ്ട്, ഗതികേട് കൊണ്ട് അവരിങ്ങനെ ജർജരം അല്ലെങ്കിൽ ഈ പറയുന്ന വൃദ്ധതയെ പ്രാപിച്ചു എന്ന്. അപ്പൊ എല്ലാ തരത്തിലും ഈ കലിയുഗത്തിന്റെ ബാധയേറ്റിട്ട് ഭക്തിക്ക് സങ്കടമുണ്ടായത് ജ്ഞാനവൈരാഗ്യങ്ങളുടെ ഇല്ലായ്മയാണ്, ജ്ഞാനവൈരാഗ്യങ്ങളുടെ ഇല്ലായ്മ. ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തി ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിലൊരു പരിവേഷം. എല്ലാവരും ഇങ്ങനെ കെട്ടിയണിഞ്ഞ് ഭക്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്ന്, ഭക്തിയിൽ നിന്ന് ഉണ്ടാകേണ്ട അനുവേക്ഷണീയമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാത്തൊരവസ്ഥ, ഇതാണ് സങ്കടം. ഈ സങ്കടത്തെ നിവർത്തിക്കാൻ എന്താ വിദ്യ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ വാസ്തവത്തിൽ നാരദനൊരു അശരീരി കേട്ടു എന്ന്. അതിൻ്റെ ഇടയില് അതിസുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം ആദ്യത്തെ അധ്യായത്തില് ഒടുവിൽ ഇങ്ങനെ കാണുകയാണ്, ഭക്തി നമസ്കരിക്കുകയാണ് ഈ പറയുന്ന നാരദരെ. നമ്മൾ ഈ നാരദരെ അങ്ങേയറ്റം ഭക്തി ആദരപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട്, പൂജിക്കേണ്ടതുണ്ട്. സപ്താഹവേദി ഇന്ന് വാസ്തവത്തിൽ അലങ്കരിച്ച് നാം അത്തരത്തിൽ കേവമായിട്ട് സപ്താഹങ്ങൾ നടത്തുമ്പോഴും സപ്താഹവേദി അത്തരത്തിലല്ല വേണ്ടത്. ഭാഗവതൻ രചിച്ചതാരാ അദ്ദേഹത്തെ, അല്ലെ വേദവ്യാസനെ നമ്മൾ സ്മരിച്ചുകൊണ്ടൊരു പീഠം വയ്ക്കുകയും വിളക്ക് കത്തിച്ചു വെച്ച് സ്മരിക്കുകയും ചെയ്താൽ ധന്യമായി. അതോടൊപ്പം തന്നെ അതിനേക്കാൾ കേവമായിട്ട് ഏതൊരു വ്യക്തിയാണോ ഈ വേദവ്യാസർക്ക് ഭാഗവതം ഓതിക്കൊടുത്തത്, ആ നാരദർക്ക് വേണ്ടിയിട്ടൊരു പീഠം വിരിച്ച് അവിടെയും വിളക്ക് കത്തിച്ചു വെച്ച് വേണമെങ്കിൽ ഒരു വീണയൊക്കെ വയ്ക്കാം എന്നാണ് വാസ്തവത്തിൽ നല്ലൊരു സങ്കല്പമാണ്. അപ്പോൾ ഈ വേദവ്യാസരും നാരദരും അങ്ങനെ രണ്ടുപേരുൾക്കൊള്ളുന്ന രണ്ട് പീഠങ്ങൾ വെച്ച് പൂജിക്കുകയും ഭാഗവതം എന്ന് പറയുന്ന ഭഗവാന്റെ ആ ശരീരമാകുന്ന ആ ഉത്കൃഷ്ടകൃതി അല്ലെങ്കിൽ ആ വിഗ്രഹം അതിനെ വയ്ക്കുകയും ചെയ്താൽ ഭാഗവത സപ്താഹവേദിയായി. ഇന്ന് ആർക്കും അത് കണ്ണിൽ പിടിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, കെട്ടി മേഞ്ഞ് സുന്ദരമാക്കി നല്ലൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വാസ്തവത്തിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഓരോ വർഷവും പൾപ്പ് കൊണ്ടുള്ള വലിയ വലിയ വിഗ്രഹങ്ങൾ
കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വിഗ്രഹം കൊണ്ടുവരും, കാരണം ചെറുതായത് കൊണ്ട് കണ്ണിൽ പിടിച്ചില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നു വച്ച് നാം ഈ സപ്താഹാദികൾ നടത്തുമ്പോൾ ഒരു കാര്യം സ്മരിക്കുക, വേദവ്യാസൻ അനുവേക്ഷണീയമായ അനിവാര്യമായ ഒരു ഘടകമാണ്. നാരദൻ അതിനേക്കാൾ അനിവാര്യമായ ഒരു ഘടകമാണ്. ഭാഗവതം എന്ന് പറയുന്ന പുരാണകൃതി, അതാണ് ശ്രേഷ്ഠ പൂജാ വിഗ്രഹം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഭാഗവതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നാരദരെ ഭജിക്കുന്ന അല്ലെങ്കിൽ സ്തുതിക്കുന്ന അല്ലെങ്കിൽ സ്മരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഈ ഭക്തിയെ ആദ്യത്തെ അധ്യായത്തിൽ ഒടുവിൽ നോക്കുന്നു, നോക്കാം. സുരർഷേ ത്വം ഹി ധന്യോസി, അല്ലയോ ദേവർഷേ, അങ്ങ് വളരെയേറെ ധന്യനാണ്. മദ്ഭാഗ്യേന സമാഗത, എന്റെ ഭാഗ്യം കൊണ്ട് അങ്ങയെ കിട്ടി, അങ്ങ് ഓടി വന്ന് സമാഗതനായത്, ഇത്തരത്തിൽ ആഗതനായത് എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് ഇവിടെ എത്തി. ഏതായാലും സാധൂനം ദർശനം ലോകേ സർവസിദ്ധികരം പരം, സാധുക്കളെ ദർശിക്കുന്നത് പ്രത്യേകിച്ചും ഈ ലോകത്ത് സർവസിദ്ധികരമാണ് എന്നും. ഭാഗവത്തിൽ ഉടനീളം ഈ സാധുസംഗമം അല്ലാതെ മറ്റേ യാതൊന്നുമില്ല. കുചേലന്റെ കഥ വായിക്കും, പ്രത്യേകിച്ച് കഥകളി കാണുന്നവർ നിങ്ങൾ, ആ കഥകളിയിൽ കുചേലവേഷം ഇടുന്ന അജിതാഹരി എന്ന് പാടി ആടി അത്തരത്തിൽ തകർക്കുന്ന ആ കുചേലൻ പാടുന്നത് എന്താ? ഈ പറയുന്ന ഈ ദ്വിജൻ ഒന്നു പറയുന്നു, ബ്രാഹ്മണനായിരിക്കുന്ന എനിക്ക് ഒന്നു പറയാൻ കഴിയും, സാധു സംഗമമാണ് ഏറ്റവും നല്ലത് എന്ന്, സാധു സംഗമം. അത്തരത്തിൽ ഇവിടെയും പറയുന്നു, സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയെടുക്കണമെങ്കിൽ സാധുക്കളുമായിട്ടുള്ള സംഗമമാണ് ആവശ്യം. പലയിടത്ത് ഭാഗവതത ആവർത്തിക്കുന്നുണ്ട് സത്സംഗത്തിന്റെ പ്രത്യേകത. സാധുക്കളുമായിട്ട് കണ്ടുമുട്ടുക, സാധുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാധുക്കൾ എന്ന് പറയുമ്പോൾ പണ്ട് സാധു ബീഡി എന്ന് പറയുന്നൊരു ബീഡി, പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന അതിൻ്റെ ചിത്രം ഒരു ഈ പറയുന്ന സാധുവിൻ്റെ ചിത്രമാണ്. സാധു എന്ന് പറയുന്നത് സന്യാസി. അപ്പൊ ഈ സാധു എന്ന് പറയുന്നത് വാസ്തവത്തിൽ സർവസംഗ പരിത്യാഗിയാണ്. അതിനേക്കാൾ സാധു എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധിച്ചവനാണ്. എന്താ സാധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ശരീരം കൊണ്ട് സാധിക്കേണ്ടത് ഈശ്വരപദപ്രാപ്തി അഥവാ മോക്ഷം എന്ന് പറയുന്ന പദവിയാണ്. അത്തരത്തിൽ സാധ്യമായിട്ടുള്ള സംഗതിയെ സാധിക്കാൻ വേണ്ടിയിട്ട് ശരീരമെന്ന് പറയുന്ന സാധനത്തെ ഉപയോഗിച്ച് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയവൻ സാധു, കണ്ടുപിടിച്ചവൻ കണ്ടുകിട്ടിയവൻ സാധു, എല്ലാ തരത്തിലും നേടിയവൻ സാധു. അങ്ങനെ തേടിക്കൊണ്ട് നേടിക്കഴിഞ്ഞാൽ അവൻ ഉണ്ടാകുന്ന ആ അവസ്ഥ, സാധൂകരിച്ച അവസ്ഥ, സാധ്യമായൊരവസ്ഥ, അവന് ആ പേര് കൊടുത്തു സാധു. അങ്ങനെ അങ്ങ് സാധുവാണ് ദേവർഷേ, വളരെയേറെ സാധിച്ചവനാണ്, ലോകത്ത് എന്തെല്ലാമാണോ നേടേണ്ടത് മുഴുവൻ നേടിയവനാണ് നാരദരെ പിന്നാലെ നമ്മൾ കൂടുതൽ പഠിക്കാനിരിക്കുന്നു. അപ്പൊ ഏതായാലും ഇവിടെ സാധൂനാം, അപ്പോൾ സാധുക്കളിൽ തന്നെ ദർശനം ലോകേ സർവസിദ്ധികരം പരം, ഈ ലോകത്ത് വളരെയേറെ സിദ്ധി പ്രദാനം ചെയ്യുന്ന സാധുക്കളിലൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യം മഹാഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ഒരു ശ്ലോകം കൊണ്ട് ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചകലയ്യ ധ്രുവപദമപിയാദോ യത്രപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മീ ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ നിഖിലം മഹിമാ മഹിതമാർദൻ വാക്കിനാൽ മായ വെല്ലാൻ സുബ്രഹ്മണ്യൻ തിരുവമ്പ് അതിനെ മലയാളീകരിച്ചപ്പോൾ നിഖിലമഹിതമാർദൻ വാക്കിനാൽ മായ വെല്ലാൻ, മായയെ തരണം ചെയ്യാനായിട്ട് ആരുടെ വാക്കുകൊണ്ട് കഴിയുമോ, കഴിവ് അവികലം ആ പ്രഹ്ലാദനുണ്ടായ ദേവം ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജഗലയ്യ കായാധവസ്തേ. പ്രഹ്ലാദൻ കയാധുവിൽ ജനിച്ച ഹിരണ്യകശിപുവിന്റെ സന്തതി. നിഖിലമഹിതമാർദൻ വാക്കിനാൽ മായ വെല്ലാൻ കഴിവ് അവികലം ആ പ്രഹ്ലാദനുണ്ടായ ദേവം, അതാണ് ആദ്യത്തെ സ്മരണ. ഈ ഭക്തി സ്മരിക്കുകയാണ് പ്രഹ്ലാദന്റെ ജീവിതം, പ്രഹ്ലാദന്റെ കഥ. ഏതൊരു പ്രഹ്ലാദനാണോ മായയെ വെല്ലാൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന് മായ അതിനെ അതിക്രമിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിക്കൊടുത്തത് ആരാണോ, ആ വിരുദ്, ആ കല്ലിൻ കരവിരുത് എന്ന് പറയാം. ഏതൊരു കരവിരുത് കൊണ്ടാണോ ഈ പറയുന്ന നാരദൻ പ്രഹ്ലാദകുമാരന് മായയെ വെല്ലാനുള്ള ശേഷി ഉണ്ടാക്കിക്കൊടുത്തത് അദ്ദേഹമാണ് എന്റെ മുൻപിൽ. അതുപോലെ അടുത്തതോ, ധ്രുവപദമപിയാദോ യത്രപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മീ. ധ്രുവപദമണയാൻ ആ ഔത്താനപാദിക്കും, ഉത്താനപാദന്റെ മകൾ സുനീതിയുടെ മകൻ, ഉത്താനപാദന് സുനീതിയിലുണ്ടായ ധ്രുവകുമാരൻ, ധ്രുവപദമണയാൻ ഔത്താനപാദിക്കും അസത്കൃപ, ആ സത്കൃപയുടെ വിഭുവാം ആ സത്കൃപ, ആ
ആ നല്ല കൃപയുടെ വിളഭൂവാം അങ്ങയെ കുമ്പിടുന്നേൽ. അദ്ദേഹത്തിന്റെ കൃപ അതിരേകം. അപ്പൊ എത്രമാത്രം കൃപ അതിരേകം കൊണ്ടാണ്, നാരദന്റെ അനുഗ്രഹം കൊണ്ടാണ് വാസ്തവത്തിൽ ധ്രുവവതമണയാൻ ധ്രുവകുമാരന് സാധിച്ചത്, അതുപോലെ പ്രഹ്ലാദകുമാരന് മായയെ വെല്ലാൻ സാധിച്ചത്. അങ്ങനെയുള്ള അല്ലയോ മഹാനുഭാവ, അങ്ങക്ക് നമസ്കാരം എന്ന ലാസ്റ്റ് ഏറ്റവും ഒടുവിലത്തെ ശ്ലോകമാണ് ഒന്നാമത്തെ അധ്യായം മഹാത്മ്യത്തില്. ജയതി ജഗതി മായാം യസ്യ കായാധവസ്ഥേ വചനരചനമേകം കേവലം ജഗലയ്യ ധ്രുവപദമപിയാദോ യത്രപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. അതുകൊണ്ടാണ് ആരെയാണ് വാസ്തവത്തിൽ ഒരു സപ്താഹവേദിയിൽ പൂജിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഭാഗവതം ഉരുത്തിരിഞ്ഞ, ഭാഗവതം ഭഗവാനിൽ നിന്ന് പോന്നതാണ്. സാക്ഷാൽ നാരായണൻ നാല് ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മാവിന് കൊടുത്തു എന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിന് ചതുശ്ലോകി രൂപത്തിൽ ലഭിച്ച ഭാഗവതം ബ്രഹ്മാവിൽ നിന്ന് നാരദൻ മാനസപുത്രനായിരിക്കുന്ന നാരദന് കിട്ടി. ആ നാരദനാണ് വിളമ്പിക്കൊടുക്കുന്നത് വേദവ്യാസന്. അപ്പോൾ വേദവ്യാസ വിരചിതമായിരിക്കുന്ന ഈ ഭാഗവതം അദ്ദേഹത്തിൻ്റെ സന്തതിയായ ശുഗബ്രഹ്മം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ആദ്യത്തെ അവതരണം കാണുന്നത്. അപ്പോൾ അവിടെയെല്ലാം തന്നെ നാരദനില്ല എങ്കിൽ ഭാഗവതമില്ല, വേദവ്യാസരില്ല എങ്കിലോ ഇത്തരത്തിൽ ഭാഗവതത്തിൻ്റെ രചനയും ഇല്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇതിന് അടിസ്ഥാനമായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ, അതൊന്ന് വേദവ്യാസനും മറ്റൊന്ന് നാരദനുമായത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെളുത്ത വസ്ത്രമെല്ലാം തന്നെ വെള്ളപ്പട്ട് ഒരു പീഠത്തിൽ വിരിച്ചുകൊണ്ട് നമ്മൾ വേദവ്യാസനെയും നാരദരെയും ഒക്കെ ഇങ്ങനെ പൂജിക്കുക. അത് വേദിയുടെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഒരു മഞ്ഞപ്പെട്ടെല്ലാം തന്നെ വിരിച്ച് ഭാഗവതവും വച്ച് പൂജിക്കുക. ഈ സന്ദർഭത്തിൽ ഒരു കാര്യവും കൂടി എനിക്ക് പറയാനുള്ളത്, ഭാഗവതം വെറും ഒരു പൂജാവിഗ്രഹമായിട്ട് മാറരുത്. ഇന്നിപ്പോൾ വിഗ്രഹങ്ങളെല്ലാം തന്നെ പൂജാവിഗ്രഹമാണ്. കാലത്ത് അഞ്ചുമണിയാവുമ്പോൾ ചെന്നു നട തുറഞ്ഞു നിർമാല്യ ദർശനം എന്നൊക്കെ പേര് പറഞ്ഞു അതെല്ലാം വാരി തൂ എല്ലാം തന്നെ ദൂരെ കളഞ്ഞു വെള്ളം കോരി തലവഴി ഒഴിച്ചു കഴുകി വൃത്തിയാക്കി അതെല്ലാം തന്നെ മെക്കാനിക്കൽ യാന്ത്രികമായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. വിഗ്രഹാരാധന അതുപോലെ തന്നെ ശക്തമായിരിക്കുന്ന ഒരു ഉപാസനയുടെ ഭാവത്തിലേക്ക് വരുന്നില്ല എന്ന്. ഈ വിഗ്രഹം, ഈ ഭാഗവതം എന്ന് പറയുന്ന വിഗ്രഹവും വെറുതെ പീഠത്തിൽ വെച്ച് ഒന്നമോ ഭഗവതേ വാസുദേവായ ഒരു 10-12 പ്രാവശ്യം അർച്ചിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ മാനസപൂജ ചെയ്ത് അല്ലെങ്കിൽ നിവേദ്യമെല്ലാം തന്നെ കൊടുത്തുകൊണ്ടൊരു പൂജ കഴിച്ചാൽ മതിയോ? അപ്പോൾ വെറും ഒരു പൂജാവിഗ്രഹത്തിൻ്റെ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ലഘുവായിട്ടുള്ളൊരു സമീപനം ഇതിൽ പാടില്ല എന്നുകൂടി സ്മരിക്കുക. നമ്മൾ പക്ഷെ പ്രതീകാത്മകമായിട്ട് ഭാഗവതത്തെ ഭഗവാനാണ് എന്ന് കണ്ടുകൊണ്ടൊരു മഞ്ഞപ്പെട്ട് വിരിച്ച് അവിടെ പ്രതിഷ്ഠിക്കുക, ഒപ്പം നാരദരെയും വേദവ്യാസരെയും. അപ്പം ഈ നാരദൻ്റെ പ്രസക്തി തുടക്കത്തിലേ തന്നെ കാണുകയാണ്. ഈ നാരദനെ ഉടനീളം നമുക്ക് ഭാഗവതത്തിൽ കാണാം. നാരദനില്ലാത്തൊരവസ്ഥയാണെങ്കിൽ കഷ്ടമാണ് ഭക്തന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാനെ കൊണ്ടുവരുന്നത്, അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിലൂടെ ഭക്തന്മാർ രക്ഷപ്പെടുന്നത്, അതിനുവേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു തീർക്കുന്നത്, കാരണക്കാരനാകുന്നത് നാരദനാണ്. അപ്പോൾ എല്ലാ തരത്തിലും നാരദരെ സ്മരിച്ചുകൊണ്ടാണ് ഈ മഹാത്മ്യത്തിൻ്റെ ആദ്യത്തെ രംഗം കഴിയുന്നത്. ജയതി ജഗതി മായാം യസ്യ കായാധവസ്ഥേ വചനരചനമേകം കേവലം ജഗലയ്യ ധ്രുവോദമപിയാദോ യത്രപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മീ. കിണഞ്ഞു പരിശ്രമിക്കുന്ന നാരദരെ നമ്മൾ കാണുകയാണ്. എങ്ങനെയായാലും ജരാന്തരകൾ ബാധിച്ചിരിക്കുന്ന, മരണപ്രായരായിരിക്കുന്ന ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ, മക്കളെ, ഭക്തിയുടെ മക്കളെ ഒന്ന് ഉണർത്തണമെന്ന് കരുതിയിട്ട് അദ്ദേഹം പ്രയോഗിച്ചു നോക്കി, പല പ്രയോഗങ്ങളും നടത്തി നോക്കിയിട്ട് യാതൊരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ ഇതി കർത്തവ്യത വിമൂഢനാകുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ എല്ലാ തരത്തിലും ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന ആ നാരദർ അശരീര കെട്ടു സൽക്കർമ്മമാണ് പോലും ചെയ്യേണ്ടത്. അപ്പം ഈ സൽക്കർമ്മ സൂചകമായിരിക്കുന്ന അശരീരി അതെന്താണെന്ന് പിടികിട്ടിയില്ല. എന്താണ് ഈ സൽക്കർമ്മമാവോ? നാരദന് പോലും പിടികിട്ടാത്തൊരവസ്ഥ. നാരദനാണ് ഉപദേശിച്ചത് വേദവ്യാസന്റെ ദുഃഖം മാറ്റാൻ. വേദവ്യാസന്റെ ദുഃഖം മാറ്റാനായിട്ട് ഉപദേശിച്ച ഭാഗവതം മതി എന്ന് തോന്നിയില്ല. അപ്പം നാരദന് പോലും സൽക്കർമ്മം എന്ത് എന്ന് ചിന്തിക്കാൻ വാസ്തവത്തിൽ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ വളരെ വിമൂഢചേതസ് എന്ന് പറയാം. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ ആ അശരീരി കേട്ടു എങ്കിൽ പോലും അശരീരിയുടെ അർത്ഥവും മനസ്സിലായില്ല. അന്വേഷിച്ച് അടക്കുകയാണ് എന്താണപ്പോൾ ഈ സൽക്കർമ്മം. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഉടനെ തന്നെ ജ്യോത്സ്യരെ കണ്ടിട്ട് ജ്യോത്സ്യരെ കൊണ്ടൊരു പരിഹാരത്തിന് ചാർത്തെഴുതി ലക്ഷക്കണക്കിന് രൂപയെല്ലാം തന്നെ ചെലവാക്കിക്കൊണ്ട് ഹോമാദികൾ തുടങ്ങും. ആ ഹോമാദികളെല്ലാം തന്നെ നടത്തി അനേക ലക്ഷം രൂപ വിലമതിക്കുന്ന സംഗതികൾ തീയിലേക്ക് ആഹൂതി ചെയ്ത് അത്തരത്തിൽ ഓരോരോ പ്രവൃത്തികൾ ചെയ്യും. എന്നിട്ടും തഥൈവ വഞ്ചി തിരുനക്കര തന്നെ. നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നിരർത്ഥകങ്ങളാകാൻ കാരണമെന്താ? പറയേണ്ടവൻ പറയുന്നില്ല, അറിയേണ്ടവൻ വാസ്തവത്തിൽ ഒന്നും തന്നെ പറഞ്ഞു തരുന്നില്ല. ഈ അവസ്ഥ അതും മാറുകയാണ് ഇവിടെ.
അന്വേഷിച്ച് അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞ് എന്താണ് ഈ സൽക്കർമ്മം എന്നിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ടാണ് ബദരിക ആശ്രമത്തിൽ ചെന്നപ്പോൾ, ബദരിക വനത്തിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ നരനാരായണന്മാരുടെ ആ സങ്കേതത്തിലേക്ക് ചെന്നപ്പോൾ ശനകാദികളെ കണ്ടുമുട്ടിയെന്ന്. ശനകാദികളെ വിശേഷിപ്പിക്കുന്നുണ്ട് ഭാഗവതം. ശനകാദികളെ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചേ മതിയാകൂ. അവരുടെ പ്രായമേറാത്തവരാണ്, കുറയാത്തവരാണ്. പ്രായം എപ്പോഴും 5 വയസ്സായിട്ടിരിക്കുന്ന കുമാരന്മാരാണ്. ശനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്ന് പറയുന്ന 4 പേര് ബ്രഹ്മദേവന്റെ ആദ്യ സൃഷ്ടികളാണ്, മാനസപുത്രന്മാരാണ്. അത്തരത്തിൽ ആദ്യമുണ്ടായ ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളം സദാ ഹരിശരണം പ്രാപിച്ചവരാണ് എന്ന് ഭാഗവതം. സദാ ഹരിശരണം പ്രാപിച്ചവർ, എപ്പോഴും അവർ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയോം 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 ഹരിയോം. അപ്പൊ ഈ ഹരിയോം ആ വിഷ്ണുവിനെ തന്നെ, ഈശ്വരനെ തന്നെ സദാസമയവും ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചുകൂട്ടുന്ന ഈ കൂട്ടർക്ക് ജരാനരകൾ ബാധിക്കില്ല. അതാണ് പ്രത്യേകത. അവരുടെ വയസ്സ് കൂടാത്തത് കൊണ്ട് അവർ മരണത്തെ പ്രാപിക്കുന്നില്ല, എപ്പോഴും 5 വയസ്സുകാരാണ്. അങ്ങനെയുള്ള ശനകാദികളെ കണ്ടപ്പോൾ ശനകാദികൾ എടുത്ത വഴി പറഞ്ഞു, എന്താണ് ഈ സൽക്കർമ്മം എന്ന് വച്ചാൽ അത് മറ്റൊന്നുമല്ല ഭാഗവത ആലാപനമാണ്. ഭാഗവതം എന്ന് പറയുന്ന കൃതി നാരദൻ ഉപദേശിച്ച് ഈ പറയുന്ന അതിസുന്ദരമായിട്ടുള്ള കൃതിക്ക് ജന്മം കൊടുത്ത് വേദവ്യാസ വിരചിതമായിരിക്കുന്ന ഭാഗവതം. അപ്പോഴേക്കും വാസ്തവത്തിൽ ഈ രംഗമാവുമ്പോഴേക്കും ഭാഗവതം ശുഖബ്രഹ്മം അവതരിപ്പിച്ചു കഴിഞ്ഞു. ആദ്യ അവതരണം എല്ലാം തന്നെ കഴിഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ എല്ലാ തരത്തിലും എന്തിനാ ഇത്ര ആലോചിക്കാനുള്ളത്? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഭാഗവത ആലാപനമാണ്. ഈ ഭക്തി വൈരാഗ്യങ്ങളെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തിയിട്ട് ഭക്തിയുടെ സങ്കടസ്ഥിതി മാറ്റാനുള്ള ഏറ്റവും പ്രധാന വിദ്യ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനൊരുങ്ങുകയാണ്. അതിസുന്ദരമായിട്ടുള്ള രംഗം. ശനകാദികൾ വാസ്തവത്തിൽ നാരദന്റെ കൂടെ നേരെ യമുനാതടത്തിലേക്കല്ല വരുന്നത്, അതാണ് പിന്നത്തെ ചിന്താ വിഷയം. അവരെവിടെ വച്ച് കണ്ടോ, അല്ലെങ്കിൽ ബദരിക ആശ്രമത്തിൽ വച്ച് കണ്ടോ, അവർ വാസ്തവത്തിൽ ഗംഗാതീരത്ത് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. സപ്താഹത്തിന് വേണ്ടി, ഈ പറയുന്ന ജ്ഞാനവൈരാഗ്യങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, ഭക്തിയുടെ ഘട്ടസ്ഥിതിയെല്ലാം തന്നെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഈ സപ്താഹത്തിന് സജ്ജീകരണങ്ങൾ നടത്തുന്ന മുഴുവൻ ഗംഗയുടെ തീരത്താണ്. ഈ 2 തീരം നമ്മൾ ഹിന്ദുക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യമുനാതീരം ഭക്തിക്ക് നല്ലതാണ്. അവിടെ വാസ്തവത്തിൽ ഗോപസ്ത്രീകൾ എല്ലാവരും തന്നെ ആനന്ദത്തിൽ ആറാടിയിട്ടുണ്ട്. അവിടെ ചരാചരങ്ങളും പക്ഷി മൃഗാദികളുമെല്ലാം തന്നെ വേണുഗാനം കെട്ട് കോൾമയറിക്കൊണ്ടുകൊണ്ട് വാസ്തവത്തിൽ സ്തബ്ധരായിട്ടുണ്ട്, സമാധി അവസ്ഥയെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും സകല ജീവജാലങ്ങൾക്കും സമാധി ഭക്തിയിലൂടെ പ്രദാനം ചെയ്ത ഭഗവാന്റെ കേളി രംഗമാണ് ഈ പറയുന്ന യമുനാതീരം, ഭക്തിയുടെ രംഗം. നേരെ മറിച്ച് ഇവിടെ ഗംഗയുടെ തീരത്താണ് ഈ ശനകാദികൾ ഒരുക്കിയിരിക്കുന്ന സപ്താഹവേദി. ഗംഗയുടെ പ്രാധാന്യം ജ്ഞാനതീരമാണ്. 2 പ്രധാനപ്പെട്ട സങ്കേതങ്ങളാണ്, ഒന്ന് ഭക്തിയുടെ തീരം, മറ്റൊന്ന് ജ്ഞാനത്തിന്റെ തീരം. ഒന്ന് അറിവിന്റെ സങ്കേതം, മറ്റൊന്ന് പ്രേമത്തിന്റെ സങ്കേതം. അവിടെ വാസ്തവത്തിൽ ഒന്ന് ഹൃദയത്തിൻ്റെത്, മറ്റൊന്ന് ബുദ്ധിയുടേത്. അപ്പോൾ ഗംഗയുടെ പ്രവാഹം എന്ന് പറയുമ്പോൾ തലയുടേത്, ബുദ്ധിയുടേത്, സവിശേഷമായിരിക്കുന്ന പ്രയോഗം ജ്ഞാനത്തിൻ്റെത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴോ ഇത് ഭക്തിയുടേത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെത്, ഹൃദയമെന്ന് പറയുന്നത് പ്രേമത്തിൻ്റെത്. അപ്പോൾ എന്തെന്നില്ലാത്ത സ്നേഹത്തിൻ്റെ എല്ലാ തരത്തിലും അങ്ങേയറ്റത്തൊരവസ്ഥ അത് യമുനാതീരത്തുണ്ടാവുമ്പോൾ ജ്ഞാനത്തിൻ്റെ അപാരമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് ഗംഗ നയിക്കുന്നു എന്ന്. സാക്ഷാൽ ശിവപെരുമാളിൻ്റെ തലയിലാണ് ഭഗീരഥ പ്രയത്നത്തിലൂടെ ഗംഗ വന്ന് കൂടിക്കൊണ്ടത്. നിങ്ങൾ ആ കഥ ഓർക്കുന്നുണ്ടാവും. മറ്റിതര പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഗംഗ എങ്ങനെയുണ്ടായി ഗംഗ എന്ന് പറയുന്നുണ്ട്. രാധാകൃഷ്ണന്മാർ ഇങ്ങനെ സമഞ്ജസമായിട്ട് സമ്മേളിക്കുകയും ഗോലോകത്ത് അവർ 2 പേരും കൂടി ഇഴുകിച്ചേരുമ്പോൾ ഉണ്ടായതാണ്, ഒഴുകിയതാണ് ഗംഗ, വിണ്ണോർ ഗംഗ. ഗോലോകം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം. അവിടെ രാധാകൃഷ്ണന്മാർ ഒരു വേളയിൽ സുപ്രഭാതത്തിൽ ആലിംഗനബദ്ധരായി അവർ തമ്മിൽ ഇഴുകിച്ചേർന്നപ്പോൾ അതിലൂടെ ഒഴുകി ഗംഗ. അങ്ങനെയുള്ള വിണ്ണോർ ഗംഗയെ ആവാഹിക്കേണ്ട ഒരു സന്ദർഭം വന്നു ഭഗീരഥാദികൾക്ക്, ദിലീപൻ മുതൽ എല്ലാവരും തന്നെ. ഈ സകരമാരെന്ന് പറയുന്ന അക്കൂട്ടരിൽ അതിൻ്റെ പരമ്പരയിൽപ്പെട്ടവർ കപിലമുനിയുടെ കണ്ണിൽ നുതിർന്ന അഗ്നിയിൽ ദഹിച്ചുപോയതുകൊണ്ട് യജ്ഞപശുവിനെ തേടിപ്പോയ ഈ സകരന്മാരുടെ ആ സന്തതികൾ 60,000 പേര് അവരിതന്വേഷിച്ചവിടെ ചെന്നപ്പോൾ ഈ മുനിയെ കണ്ടു ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്ന. അവിടെ ഈ പശുവിനെയും യജ്ഞപശുവും ആ കുതിരയെയും കണ്ടു. പക്ഷേ അവിടെ അലങ്കോലം സൃഷ്ടിച്ചു എന്നുള്ള കാരണത്താൽ കണ്ണു തുറന്നപ്പോൾ അഗ്നിയിൽ ഇവരാൽ ദഹിച്ചുപോയി. ആ ദഹിച്ചുപോയ പൂർവികരെ പൂർവസ്ഥിതിയിലാക്കാൻ, പാപമോചനം വരുത്തി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗംഗയെ ആവാഹിക്കാൻ തുനിഞ്ഞത് തൻ്റെ പൂർവികരാണ്. ഭഗീരഥൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൂർവികർ. അങ്ങനെ എല്ലാവരും കൂടി അവരുടെ ജീവിതകാലം ഒഴിഞ്ഞുവെച്ച് ആ ഗംഗയെ ആവാഹിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നൊടുവിൽ ഭഗീരഥന് സാധിച്ചു. ഭഗീരഥ പ്രയത്നം എന്നെല്ലാം പ്രയോഗം വന്നു. അത്തരത്തിൽ ഈ വിണ്ണോർ ഗംഗയെ ഭഗീരഥൻ ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്നപ്പോൾ ഭൂമിയിൽ പതിച്ചാൽ അത് അങ്ങേയറ്റ അഗാധ ഗർത്തങ്ങളെ ഉണ്ടാക്കുമെന്ന് കണ്ടിട്ട് ഭഗവാൻ പരമേശ്വരൻ തലയിൽ വഹിച്ചു.
ഏതൊരു ദുർഘടസന്ധിയിലും നമ്മെ രക്ഷിക്കാനുള്ളത് കൈലാസനാഥനാണ്. പാലാഴിമഥനം വരുമ്പോൾ വിഷം ഭുജിക്കാനായിട്ട് തയ്യാറെടുത്ത ഹരനെ കാണാം. അതേപോലെ തന്നെ ഈ ഗംഗ കൂലംകുത്തി ഒഴുകി താഴത്തേക്ക് പതിച്ചാൽ ഭൂമി അഗാധ ഗർത്തം ആയി മാറിയാലുണ്ടാകുന്ന അപകടം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്റെ തല ജടാജൂടത്തിലേക്ക് ഗംഗയെ സ്വീകരിച്ച ഒരു അപാരമായിരിക്കുന്ന കരുണാനിധി, അതാണ് ഈ ഹരൻ. അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെ തലയിൽ ഗംഗ, ഭഗവാന്റെ തലയിൽ ഗംഗ. ഇതെവിടെ നിന്ന് പോന്നു എന്ന് ഗംഗയുടെ ഒരു മന്ത്രം നമ്മളിങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഓം ഹ്രീം ഗംഗായൈ വിശ്വമുഖ്യൈ ശിവാമൃതായൈ, ശിവന്റെ തലയിലായതുകൊണ്ടാണ്. ശിവാമൃതായൈ നാരായണേയ്, നാരായണന്റെ വിഷ്ണുവിന്റെ പാദത്തിലായതുകൊണ്ടാണ്. അപ്പൊ വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പാത ഒരുക്കിയത് വാമനമൂർത്തിയാണ്. ഗംഗയ്ക്കൊഴുകിപ്പോലെ വാമനമൂർത്തിയാണ് ഈ കാല് പൊക്കി ഇങ്ങനെ അളന്നപ്പോൾ ആ കാല് പോയ ഭാഗമെല്ലാം തന്നെ ഒരു വീതിയായി അല്ലെങ്കിൽ വഴിയായിട്ട് മാറി അതിനുള്ള ഗംഗയ്ക്കൊഴുകാനുള്ള ഒരു മാർഗമായിട്ട് തീർന്നു. വിഷ്ണുപതി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പാദത്തിലാണ് ഈ പറയുന്ന ഗംഗ. അത് വന്ന് വീണത് ശിവന്റെ തലയിലായതുകൊണ്ട് അത് വിശ്വമുഖേ എന്ന് പറയുന്ന ഈ ഗംഗ ശിവാമൃതായൈ നാരായണേയ് നമോ നമ. അപ്പൊ എല്ലാ തരത്തിലും ശിവന്റെ തലയിലും വിഷ്ണുവിന്റെ പാദത്തിലുമായിട്ട് കാണുന്ന ഗംഗയെ വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത് ഭഗീരഥൻ വളരെ കിണഞ്ഞ് പരിശ്രമിച്ച് ഒഴുക്കി കൊണ്ടുപോകുന്ന ഗംഗ. അതിങ്ങനെ ഒഴുകി ഒഴുകി പാതാളത്തിലേക്ക് ചെന്നു. ആ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ ഭോഗവതി എന്നുള്ള പേരിൽ ഗംഗയ്ക്ക് പേരിന് മാറ്റം വരുന്നുണ്ട് എങ്കിൽ കൂടി അതെല്ലാം തന്നെ അവിടെ കടന്നു ചെന്നിട്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ഈ പൂർവികര് എല്ലാ തരത്തിലും നശിച്ച അവരുടെ ആ ഭസ്മമെല്ലാം തന്നെ കഴുകി അല്ലെങ്കിൽ അതിലൂടെ ഒഴുകി ആ മുക്തി നൽകുന്ന ഗംഗയെ നമ്മൾ കാണുന്നുണ്ട്. ആ ഗംഗ മോചനത്തിനുതകുന്ന ഗംഗ, മുക്തി പ്രദാനം ചെയ്യുന്ന ഗംഗ, ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഗംഗ, അറിവിലൂടെ മുക്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി അത് സംഭാവന ചെയ്യുന്ന ഗംഗ, ആ ഗംഗയുടെ തീരത്താണ് ഇവർ യജ്ഞത്തിന് ഒരുങ്ങിയത് എന്ന് പലതും ഇതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗവതം എന്ന് പറയുന്ന ജ്ഞാന പ്രവാഹമാണ്, അതൊരു ജ്ഞാന കർമ്മമാണ് അഥവാ യജ്ഞമാണ്. ജ്ഞാനയജ്ഞം അതൊരു കർമ്മയജ്ഞം എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇന്നിപ്പോൾ എല്ലാത്തരം പൂജകളും അവിടെ കാണുന്നുണ്ട്. ഞാനിത് കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു പൂജയില്ല, സർവൈശ്വര്യ പൂജയൊന്നുമില്ല. അപ്പൊ രുക്മിണീ സ്വയംവരത്തിൻ്റെ ഒരു സർവൈശ്വര്യ പൂജ വേണമെന്നൊക്കെ പിന്നാലെ വന്നതാ. കൃഷ്ണാവതാര സമയത്ത് ഏതായാലും ഉണ്ണിയോട്ട് വേണം പോലും, അല്ലെങ്കിൽ വിദ്യാഗോപാലാർച്ചന, ഇതൊക്കെ പിൽക്കാലത്ത് വന്ന ഓരോരോ ധനസംഘ സമാഗമന മാർഗങ്ങളാണ്. അപ്പൊ എല്ലാ തരത്തിൽ ഇതൊന്നുമില്ലാത്ത ഭാഗവതം, ശുദ്ധമായിരിക്കുന്ന ഭാഗവതത്തിൽ കർമ്മത്തിന് തോന്നിയ കർമ്മങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം പ്രാചീന വർഗീസിനെ പോലെയുള്ള കർമ്മഠന്മാരെ പോലും ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്ന നാരദൻ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗവതം ആദ്യന്തം ഒരു കർമ്മയജ്ഞമല്ല, അതൊരു ജ്ഞാനയജ്ഞമാണ്. അത്തരത്തിൽ ജ്ഞാനത്തിന്റെ പ്രവാഹമായിരിക്കുന്ന ഗംഗയുടെ തീരത്ത് നാരദന്റെ ആവശ്യപ്രകാരം ഭക്തിയുടെ കഷ്ടസ്ഥിതി ഒഴിവാക്കുന്നതിന് വേണ്ടി ശനകാദികൾ ഒരുക്കിയ ആ യജ്ഞവേദി അങ്ങോട്ടേക്കാണ് പിന്നെ നമ്മൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഇവർ മൂന്ന് പേരും ഭക്തിയും ഒപ്പം തന്നെ വാസ്തവത്തിൽ കടന്നു വരികയാണ് ജ്ഞാനവൈരാഗ്യങ്ങളും. അവർ ഊർജ്ജസ്വലരായി വളരെയേറെ ആ സങ്കല്പത്തോടുകൂടി, ജ്ഞാനയജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പത്തോടുകൂടി ഗംഗയുടെ തീരത്തെ ഈ ഭാഗവത സപ്താഹം നടത്താം, അതിനുള്ള ആരംഭത്തോടുകൂടി നമ്മൾ ഭാഗവതത്തിലെ മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഓടി വരുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അപ്പൊ ഇത്തരത്തിൽ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഭക്തിയോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങളും എല്ലാം തന്നെ കടന്നു വരുന്ന ഒരു രംഗം കാണുന്നുണ്ട്. ജ്ഞാനയജ്ഞമായിരിക്കുന്ന ഈ ഭാഗവതത്തിന്റെ പ്രസക്തി. അപ്പൊ എല്ലാ തരത്തിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ രക്ഷപ്പെടുന്ന രീതി, ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി, ഏതായാലും മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഭക്തി സുതൗതരുണോ ഗ്രഹിത്വ പ്രേമൈക രൂപ സഹസാ വിരാസേത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേരി നാമാനി മുഹർ വദന്തേ തരുണോ ഗ്രഹീത്വ പ്രേമൈക രൂപ സഹസാ വിരാസേത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേരി നാമാനി മുഹർ വദന്തേ. എത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു. യമുനയുടെ തീരത്തുനിന്ന് അവർ ഗംഗയുടെ തീരത്തേക്ക് വരേണ്ടി വന്നു. കാരണം ജ്ഞാനമായതുകൊണ്ടാണ്, ജ്ഞാനത്തിലൂടെ ഉണ്ടാകേണ്ട വൈരാഗ്യമായതുകൊണ്ടാണ്. ഭക്തിയുടെ സന്തതികളാണെങ്കിലും യമുനാതീരത്ത് അവർക്ക് ഈ ജരാനരകൾ മാറിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ യമുനാതീരത്ത് ഭക്തിക്ക് ശക്തിയെല്ലാം തന്നെ ഉണ്ടാകും, കാരണം യമുനയുടെ തീരമായതുകൊണ്ട്. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങളെന്ന് പറയുന്ന സന്തതികൾക്ക് മാറ്റം വരണമെങ്കിൽ ഗംഗയുടെ തീരത്തേക്ക് വരണം.
ഭാഗവതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പരീക്ഷിത് മഹാരാജാവും ഗംഗയുടെ തീരത്തേക്കാണ് പോയത്, യമുനയുടെ തീരത്തേക്ക് പോയില്ല. അപ്പൊ യമുനയുടെ തീരത്തേക്ക് പോകരുത് എന്നല്ല, അവിടെ ഭക്തിസമ്മർദ്ദകമാണ്. പക്ഷേ ജ്ഞാനത്തെ അത് രൂഢമൂലമാക്കണമെങ്കിൽ നമ്മൾ ഗംഗയുടെ തീരത്തേക്ക് തന്നെ പോകണം. ഇനി ശരീരത്തിലേക്കൊന്ന് കടക്കണം, സബരി ആയതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് ഭഗവാൻ വിവക്ഷിച്ചത്. അതിൽ കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ അദ്ദേഹം തന്നെയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ആര് എന്ന് മനസ്സിലാക്കിയാൽ അതാണ് പരമമായിരിക്കുന്ന ജ്ഞാനം എന്ന് ഈ ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ശരീരമാകുന്ന ക്ഷേത്രം, അത് ക്ഷതാത്രായതേ ഇത് ക്ഷേത്ര എന്ന മട്ടിലെടുക്കുമ്പോൾ, ക്ഷയാൽ അല്ലെങ്കിൽ ക്ഷയിക്കുന്നൊരവസ്ഥയിലും നമ്മൾ രക്ഷിക്കാനുള്ള ക്ഷേത്രമാണ് ശരീരം എന്ന് വരുമ്പോൾ, ശരീരത്തിൽ ഇതെല്ലാം തന്നെ ഇട്ടു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭാഗവതത്തിൽ നമുക്ക് തുടക്കം കുറിക്കുകയാണ്, ഇപ്പോഴേ തുടങ്ങാം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ശരീരത്തിലെ ത്രിനാഡികളുടെ പ്രാധാന്യം, അവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന തലച്ചോറ്, തലച്ചോറിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന മൂന്ന് നാഡികൾ, സുഷുമനാകാന്ഡം എന്ന് പറയുന്ന നട്ടലിൻ്റെ ഉള്ളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്. നേരെ മറിച്ച് ഇടാപിംഗള എന്ന് പറയുന്ന രണ്ട് നാഡികൾ അപ്പുറവും ഇപ്പുറവുമാണ്. ആ രണ്ട് നാഡികളുടെ നടുവിലുള്ള സുഷുമനാകാന്ഡത്തിന് പ്രാധാന്യമുണ്ട്. അതിലൂടെ വേണം ഒഴുകാൻ, ജ്ഞാനത്തിന്റെ പ്രവാഹമാണ്. പലയിടത്തും ഈ പറയുന്ന സംഗതി നമുക്ക് വ്യക്തമാക്കേണ്ടതും വ്യക്തമാകേണ്ടതുമുണ്ട്. പക്ഷേ ഇവിടെ ഇടാപിംഗള എന്ന് പറയുന്ന രണ്ട് നാഡികളുടെ പ്രസക്തി മാത്രം നോക്കാം. ഇട എന്ന് പറയുന്നത് ചന്ദ്രനാടിയാണ്, പിംഗള എന്ന് പറയുന്നത് സൂര്യനാടിയാണ്. ഇട എന്ന് പറയുന്ന ചന്ദ്രനാടി ആയതുകൊണ്ട് മനസ്സിൻ്റെതാണ്, മനസ്സിൻ്റെതായതുകൊണ്ട് ഭക്തിയുടേതാണ്. അപ്പോൾ ഇടതുവശത്തെ ഇട എന്ന് പറയുന്ന നാഡി, ചന്ദ്രനാടി എന്ന് പറയുന്നത് മനസ്സിൻ്റെതാണ്, ചന്ദ്രൻ മനസ്സിൻ്റെതാണ്, ഒപ്പം ഭക്തിയുടേതാണ്, പ്രേമത്തിൻ്റെതാണ്, അമ്മയുടേതാണ്. അപ്പൊ അമ്മയായിട്ടും ഭക്തിയായിട്ടും മനസ്സായിട്ടും എല്ലാം തന്നെ കാണുന്ന ചന്ദ്രനാടിയാണ് ഇട. വലതുവശത്ത് നമ്മൾ കാണുന്ന പിംഗള എന്ന് പറയുന്ന നാഡി സൂര്യനാടിയാണ്, അച്ഛനാണ്. അച്ഛനാണെന്ന് മാത്രമല്ല, അത് വാസ്തവത്തിൽ ബുദ്ധിയുടേതാണ് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെതാണ്. അപ്പോൾ വലതുവശത്ത് പിംഗള എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ നാഡി, ഇടതുവശത്ത് ഭക്തിയുടെ നാഡി ചന്ദ്രനാടി, ഒക്കെ ചന്ദ്രനാടി സൂര്യനാടി എന്ന് പറയുന്ന ഇടാപിംഗള എന്ന് പറയുന്ന രണ്ട് നാടികളും വാസ്തവത്തിൽ ഒന്ന് യമന, മറ്റൊന്ന് ഗംഗ. അപ്പൊ യമുനയായിട്ടുള്ളത് ഇടതുവശത്തുള്ള ഈ ചന്ദ്രനാടി അഥവാ ഇട എന്ന് പറയുന്ന നാടി, വലതുവശത്തുള്ള പിംഗള എന്ന് പറയുന്ന സുഷുമ്നാകാന്ഡം, സുഷുമ്നാകാന്ഡത്തിന്റെ വലതുവശത്തുള്ള പിംഗള എന്ന് പറയുന്ന നാടി, അത് വാസ്തവത്തിൽ ഗംഗ. അങ്ങനെ ഇടം വലം ഭാഗങ്ങളിൽ സുഷുമ്നാകാന്ഡത്തിൽ സ്പൈനൽ കോഡിന്റെ ഇരുവശവും യമുനയും ഗംഗയും ഇങ്ങനെ പ്രവഹിക്കുന്നു എന്ന്. പിന്നാലെ നമ്മൾ കുളാർണവ തന്ത്രത്തിലെ ചില പ്രയോഗങ്ങൾ എടുക്കുമ്പോൾ മത്സ്യസാധകൻ ആരാണ് അല്ലെങ്കിൽ അതെന്താണ് എന്നെല്ലാം ചിന്ത വരുമ്പോൾ നമുക്ക് ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാകും. നമ്മൾ ശരീരത്തെ മെരുക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഷിർദി സായി ബാബയെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ കാണാൻ ചെന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ സായി സച്ചരിതത്തിൽ എവിടെയോ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. ഭക്തരായിരിക്കുന്ന, ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു വ്യക്തി, അയാൾ ഇങ്ങനെ ചെന്ന്, ഞാൻ പോവുകയാണ് പ്രയാഗയിലേക്ക്, പ്രയാഗ ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് ഞാൻ തീർത്ഥാടനത്തിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്വതസിദ്ധമായിരിക്കുന്ന ശൈലിയിൽ ഷിർദി സായി ഒന്ന് ചിരിച്ചു വന്നു. അപ്പോൾ ചിരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണൊന്നും പറയില്ല, പോണോ പോണ്ടെന്നോ പോണോന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹം ഒന്ന് നമസ്കരിച്ചപ്പോൾ ഷിർദി സായി ബാബയുടെ ആ പാദങ്ങൾ ഇങ്ങനെ തല ആയിട്ട് മുട്ടിയപ്പോൾ, സ്പർശിച്ചപ്പോൾ ഗംഗയുടെ പ്രവാഹം അനുഭവപ്പെട്ടു എന്ന്. അതായത് ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ഈ ത്രിവേണി സംഗമം കാണാം. മറ്റൊന്നുകൂടി നമ്മൾ ചിന്തിക്കണം, യോഗ എന്ന് പറയുന്ന ശരീരത്തെ കൊണ്ട് സാധിക്കേണ്ടതാണ്. ശരീരത്തിന് അമൂല്യമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതിനെ നമ്മൾ തൃണവൽ ഗണിച്ച് ത്യജിക്കുന്നത് ഒടുവിലാണ്, ആദ്യമല്ല. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തിൽ ഒരു ത്രിവേണി സംഗമം കാണാം, അത് ഭ്രൂമധ്യം എന്ന് പറയുന്ന ആജ്ഞായക്രമമാണ്. ഇടാപിംഗള എന്ന് പറയുന്ന, യമുന ഗംഗ എന്ന് പറയുന്ന, ചന്ദ്രൻ സൂര്യൻ എന്ന് പറയുന്ന ഈ രണ്ട് നാടികളും വന്ന് സംഗമിക്കുന്ന അഗ്നിയുടെ സങ്കേതമായിരിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന പുരികക്കുടികളുടെ ഇടയ്ക്കാണ്, അതാണ് ത്രിവേണി. വളരെയേറെ ഇപ്പോഴേ തന്നെ കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചു വച്ചാൽ നമ്മുടെ സബര്യ സമ്പന്നമാകും. നമ്മൾ ഭാഗവത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ശരീരം കൊണ്ട് നേടേണ്ട സകലത് നേടിക്കഴിഞ്ഞാൽ പരീക്ഷത്തിരിക്കുന്ന പോലെ അവസാനം ഇരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തെ ത്യജിക്കാൻ കഴിയണം. അതിന് സാധിച്ചാൽ അതാണ് ജീവിതത്തിന്റെ ധന്യമായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ജന്മസാഫല്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാഹാത്മ്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. സനകാദികൾ നടത്തുന്ന ആ സപ്താഹ വേദിയിലേക്കും സപ്താഹ സമ്പ്രദായത്തിലേക്കും അവിടെ ഉരുത്തിരിയുന്ന ചില കഥാഗോളങ്ങളിലേക്കും നമ്മൾ കടന്നു കഴിയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും ഈ യോഗമാർഗം ക്ഷട ആധാരങ്ങളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള കുണ്ടലിനി യോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവളമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ താഴത്ത് നിന്ന് തലയിലേക്ക് കയറുന്ന ഏറ്റവും അനവധ്യസുന്ദരമായിരിക്കുന്ന അവസ്ഥയെല്ലാം തന്നെ നമുക്ക് കരഗതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ജപിച്ചിട്ട് നമുക്ക് നിർത്താം. ദ്വാദശാക്ഷരി മന്ത്രം ഇന്നു മുതൽ എല്ലാവരും ജപിച്ചു തുടങ്ങുക. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ. മുമുക്ഷു എന്ന് പറയുന്ന ചാനലില് മന്ത്രം രഹസ്യമായിരിക്കണ്ടേ എന്ന് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച വേളയിൽ ഇന്നലെ വിഷയത്തിലേക്ക് കടക്കാതെ മന്ത്രത്തിന്റെ രഹസ്യ സ്വഭാവത്തെ പറ്റി പറയേണ്ടി വന്നു. ദ്വാദശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് രഹസ്യ സ്വഭാവം ഇല്ലാഞ്ഞിട്ടല്ല, അത് ചെയ്യുന്നവൻ രഹസ്യമാക്കി സൂക്ഷിക്കുക. നമ്മൾ ഉപാസിക്കുന്നവർ മന്ത്രമെല്ലാം തന്നെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്ത രഹസ്യമായിരിക്കുന്ന അറ, അതായത് ഗുഹ, അതായത് ഹൃദയം, അതിൽ നമുക്ക് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടും. ആ രഹസ്യമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ എല്ലാ തരത്തിലും ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചു തുടങ്ങുക. അത് രഹസ്യമായത് പരസ്യമായോ എന്നുള്ള ചിന്താക്കുഴപ്പമൊന്നും ഉണ്ടാകരുത്. എല്ലാവരും തന്നെ ജപിക്കാൻ തുടങ്ങുക. ഇന്ന് വാസ്തവത്തിൽ റംസാൻ ആ നോമ്പ് കാലം കഴിഞ്ഞ് ആ പുണ്യദിനം വന്നിരിക്കുകയാണ്. പക്ഷേ 50% ഓഫ് ഹിന്ദുസ്, അപ്പൊ ഹിന്ദുക്കളിൽ 50% ത്തിലേറെ ഈ മത്സ്യവും മാംസമൊക്കെ വെട്ടിപ്പുഴുങ്ങി തിന്നുന്നൊരു ദിവസമാണ്. തൊട്ടടുത്ത വീട്ടിൽ ഞാൻ ഈ ഗൃഹപ്രവേശത്തിന് ചെന്നപ്പോൾ അവൾ ഈ ചിക്കൻ ബിരിയാണി ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ പറ്റില്ല. ചിക്കൻ നോക്കുക എത്രമാത്രം കഷ്ടമെന്ന് നോക്കൂ. അപ്പൊ ഹൈന്ദവരുടെ വീടുകളിൽ പോലും ഈ ചിക്കനും മട്ടനും അതുപോലുള്ള ബീഫും എല്ലാം തന്നെ വച്ചു വിളമ്പുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്തിലാണ് ഞാൻ ജപിക്കാൻ പറയുന്നത് ഓന്നമോ ഭഗവതേ വാസുദേവായ. കുറച്ചുകൂടി നമ്മൾ വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം എന്താണെന്നൊന്ന് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. കർണാടകയിലും മറ്റും പ്രത്യേകിച്ച് ശങ്കര ചാനലില് എങ്ങനെയാണ് നമ്മൾ വെജിറ്റേറിയൻ ആകേണ്ടത് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ആകേണ്ടത്, അങ്ങനെ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് സായിപ്പന്മാർ പോലും അംഗീകരിക്കുന്നതാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും അവരുടേതായിട്ടുള്ള ആഘോഷ പരിപാടികളിൽ പായസവും പച്ചക്കറിയും എല്ലാം തന്നെ വച്ചുള്ള സദ്യ നടത്തുന്നത് കാണുമ്പോൾ നമുക്ക് നാണം വരുന്നില്ലേ? അപ്പൊ എല്ലാ തരത്തിലും ജപിക്കാൻ തുടങ്ങുക. അതിനോട് നമ്മൾ ഒന്നിച്ചു പോകേണ്ട, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള വ്രത അനുഷ്ഠാനങ്ങൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ പിന്നാലെ ചിന്തിക്കാം. എപ്രകാരമാണ് ധ്രുവൻ അത് ആചരിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കും. അത്രമാത്രം കട്ടിയിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ കൂടി എന്തെങ്കിലും സാമാന്യമായിട്ടുള്ള നിയന്ത്രണങ്ങളോടുകൂടി നമുക്ക് ജപിക്കാൻ സാധിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു ശാരദ ചന്ദ്രകോടി സദൃശം ശംഖം രഥാംഗം ഗദാമം ഭോജം ദദതം സിതർജനിലയം ഗന്ധ്യാജഗന്മോഹനം ആബദ്ധാംഗതഹാരകുണ്ടല മഹാമൗലി സ്ഫുരൽ കങ്കണം ശ്രീവത്സാംഗ ഉദാരകൗസ്തുഭദരം വന്ദേ മുനീന്ദ്രൈ സ്തുതം. നമോ ഭഗവതേ വാസുദേവായ. ശേഷിച്ച ഭാഗം അടുത്ത ഞായറാഴ്ച കട്ടിയായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ശരീരത്തെ ഒന്ന് മെരുക്കുക. അതിന് അരോഗതൃട ഗാത്രമാകുന്നതോടുകൂടി അതിൽ നമ്മൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാകുക. നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എങ്കിൽ ചത്തുപോകും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന മഹാത്മ്യമുള്ള ആ സൂക്ഷ്മമായിരിക്കുന്ന സൂക്ഷ്മതമമായിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് പട്ടുപോവുക എന്ന് പറയുന്ന പ്രയോഗമാണ് നല്ലത്. അപ്പൊ ഉപാസനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തെ ദൃഢമാക്കണം, ബലവത്താക്കണം, എങ്കിലേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൂടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം സഹനാവവതു സഹനവോ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തോമാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.